സ്വാഗതം ആശംസിക്കുവാനായി അഖില മലങ്കര ബസ്കിയാവ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീമതി ജെസ്സി വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന അഭ്യുദയ തോമസ് മാർ അത്തനാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ് സ്റ്റേജിൽ സദസ്സിലും ഭൂയിഷ്ഠരായിരിക്കുന്ന വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള ബസ്കിയമ്മമാരെ, ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഒരു വർഷം കൂടി പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ ആയിരിക്കുവാൻ നമുക്ക് ദൈവം അവസരം തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹാകരുണയോർത്ത് ആദ്യം ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും മധ്യസ്ഥനായി നമ്മോടൊപ്പമുള്ള പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിങ്കിലേക്ക് ഒരിക്കൽ കൂടി വരുന്നതിനും നമുക്ക് ഒന്നിച്ച് ഇവിടെ ആയിരിക്കുന്നതിനും അവസരം ലഭിച്ചിരിക്കുകയാണ്. അമുഖവാക്കുകൾ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമുക്ക് നൽകിയ ഈ അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി ഇവിടെ കടന്നു നിന്നിട്ടുള്ള ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞായറാഴ്ച ദിവസം ആണ് എങ്കിൽ പോലും ഇത്രയും കൊച്ചമ്മമാർ സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെയൊക്കെ കടന്നു വന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ യോഗത്തിന് യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നത് ഈ സംഘടനയുടെ പ്രസിഡന്റായിരിക്കുന്ന അഭ്യുദയ തോമസ് മാർ അത്തനാസിയോസ് തിരുമനസ്സുകൊണ്ടാണ്. നമുക്കറിയാം, ഈ സംഘടനയുടെ ചുമതല ഏറ്റെടുത്ത നാൾ മുതൽ സംഘടനയ്ക്ക് പുത്തൻ ഭാവങ്ങൾ നൽകിക്കൊണ്ട്, പുതിയ ആശയങ്ങൾ നൽകിക്കൊണ്ട്, പുതിയ ദിശാബോധത്തിലേക്ക് നയിക്കുന്നതിന്, എല്ലാ കൊച്ചുമാരെയും നയിക്കുന്നതിന് ബദ്ധസ്വപ്നായിരിക്കുന്ന അഭ്യുദയ തിരുമനസ്, പ്രത്യേകിച്ച് പരിശുദ്ധ പരിമല തിരുമേനിയോടുള്ള ആ ഭക്തിയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള ആ ഒരു തീക്ഷ്ണതയും എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ ഏറെ അതിൽ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. അഭ്യുദയ തിരുമനസ് എപ്പോൾ കണ്ടാലും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥം നമുക്ക് കോട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തരുന്ന ആ ഒരു ധൈര്യം ജീവിതത്തിൽ ഏറെ എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അഭ്യുദയ തിരുമനസ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു എന്നത് ഒരു നിമിത്തമായി ഞാൻ കാണുകയാണ്. സംഘടനയെ എന്തുകൊണ്ടും ശക്തമായി നയിക്കുന്ന അഭ്യുദയ തിരുമനസ്സിനെ ആദരപൂർവം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബസ്കിയമ്മമാരുടെയും പേരിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബസ്കിയമ്മ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ഫാദർ സാമുവൽ മാത്യു അച്ഛനാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ മാത്രമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ, കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ഈ സംഘടനയെ ഏറ്റവും നന്നായി മുന്നോട്ട് നയിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സംഘടനയ്ക്ക് നല്ല നേതൃത്വം നൽകുന്നതിന് ബഹുമാനപ്പെട്ട അച്ഛന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ കാവലും കോട്ടയും മധ്യസ്ഥതയും ബഹുമാനപ്പെട്ട അച്ഛനോടും ഈ സംഘടനയോടും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെ സാദരം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ആദരണീയനായ ഒ തോമസ് അച്ഛനാണ്. നമുക്ക് ആർക്കും അപരിചിതനല്ല. ഈ സംഘടനയ്ക്ക് ഒരു സമയത്ത് വേണ്ട നേതൃത്വം നൽകി, ഒരുപക്ഷെ ഈ സംഘടന ഇല്ലാതെയാകുമോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന ഒരു രീതിയിൽ അതിന് നേതൃത്വം കൊടുക്കുവാൻ മുന്നോട്ട് കടന്നു വന്ന വന്യ ഒ തോമസ് അച്ഛൻ, അച്ഛൻ്റെ സഹധർമ്മിണി ആദരണീയായ എലിസബത്ത് കൊച്ചമ്മ ഈ സംഘടനയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഏറെ നന്നായി പ്രവർത്തിക്കുവാൻ ദൈവം കരുണ ചെയ്തു. കൊച്ചമ്മയോടൊപ്പം നിന്നുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ട എല്ലാ നേതൃത്വവും നൽകി തന്ന
ആദരണീയനായ ഒ തോമസ് അച്ഛൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സംഘടനയുടെ ഭാഗമായി തന്നെയാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്. എല്ലാ അച്ഛന്മാരും ഭാഗമാണ് എങ്കിലും ഏറെ നേതൃത്വം നൽകുവാൻ ബഹുമാനപ്പെട്ട ഒ തോമസ് അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇന്ന് പഴയ സെമിനാരിയുടെ പ്രിൻസിപ്പലായി, സെമിനാരി പ്രിൻസിപ്പലായി വേണ്ട നേതൃത്വം നൽകി സഭയിലെ പ്രവർത്തിക്കുന്നു. സഭയാഗമാനം, കൺവെൻഷൻ പ്രസംഗങ്ങൾക്കും മറ്റെല്ലാ സംവാദങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകി ഇന്ന് സഭയിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ആദരണീയനായ ഒ തോമസ് അച്ഛനെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിനായി ഈ യോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ ചെങ്ങന്നൂർ ഭദ്രാസന ബസ്കേമ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ജോൺ പോൾ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോഴും പുതിയ ആശയങ്ങൾ നൽകുന്നതിൽ ഏറെ ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ പോൾ അച്ഛൻ നമുക്ക് അപരിചിതനല്ല, കഴിഞ്ഞ ക്യാമ്പിലൊക്കെ പൂർണ്ണമായും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ബഹുമാനായ ജോൺ പോൾ അച്ഛനെ സാദരം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ ജോർജ് പനക്കാമറ്റോ അച്ഛൻ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്, അച്ഛനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബസ്കേമ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആദരണീയായ ബേബിക്കുട്ടി തരയൻ കൊച്ചുമ്മ, കൊച്ചുമ്മയും വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബസ്കേമ അസോസിയേഷന്റെ ട്രഷറർ ആദരണീയായ സാറാമ്മ ഓമത്തിൻ കൊച്ചുമ്മ, കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പുതിയ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൊച്ചുമ്മയാണ്, കൊച്ചുമ്മയും ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനരായ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വിവിധ ഭദ്രാസനങ്ങളിൽ സെക്രട്ടറിമാരായി സേവനമനുഷ്ഠിക്കുന്ന, നേതൃത്വം നൽകുന്ന എല്ലാ കൊച്ചുമ്മമാരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഘടനയുടെ മുൻ ട്രഷറർ പ്രിയപ്പെട്ട ഏലിയമ്മ പൗലോസ് കൊച്ചുമ്മ, അതുപോലെ തന്നെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ മുൻ സെക്രട്ടറിയായിരുന്ന ആദരണീയായ റൈച്ചൽ കൊച്ചുമ്മ, വിവിധ ഭദ്രാസനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് ഇപ്പോൾ ഭാരവാഹിത്വം മാറി നിൽക്കുന്ന കൊച്ചുമ്മമാരുടെ ഉണ്ട്. ധാരാളം പുതിയ കൊച്ചുമാർ ഇന്നത്തെ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു തിരുവനന്തപുരം ഭദ്രാസനത്തിൽ ഏറെ ആളുകൾ ഇവിടേക്ക് ഇന്ന് കടന്നു വരുവാൻ ശ്രദ്ധിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൊച്ചുമാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധനായ പരമല തിരുമേനിയുടെ മധ്യസ്ഥത ഏവർക്കും കാവലും കോട്ടയും ആകട്ടെ. പരസ്പരം പ്രാർത്ഥനയും ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ സഭയിലെ പ്രവർത്തനം അങ്ങനെയാകട്ടെ, സമൂഹത്തിലെ പ്രവർത്തനം അങ്ങനെയാകട്ടെ. സമൂഹത്തില് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ ഏറെ അനുഭവം ഉണ്ടാകും, അനുഗ്രഹം ലഭിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഘടനയിൽ ഏറെ നന്നായി പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അധ്യക്ഷ പ്രസംഗത്തിനായി ബസ്കേമ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സാമുവൽ മാത്യു അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മാത്രപ്പെടെ മാറാകട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന അഭിവന്യ അദ്ദാനോസ് തിരുമേനെ അച്ഛമ്മ ഓർമ്മിപ്പിച്ചതുപോലെ തിരുമേനിയുടെ കരങ്ങളിൽ എത്തിച്ചേർന്നപ്പോഴാണ് ഈ ബസ്കേമ അസോസിയേഷൻ ഇത്രമാത്രം ശക്തമായത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനിയും പല ഭദ്രാസനങ്ങളിലും ഇതിൻ്റെ യൂണിറ്റ് പോലും ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതായിട്ടുണ്ട് എങ്കിലും അഭിവന്യ തിരുമേനി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് തിരുമേനിമാരോടും വൈദികരോടും ഒച്ചന്മാരോടൊക്കെ ഈ സംഘടനയെക്കുറിച്ച് പറയുകയും സംഘടന ആരംഭിക്കണമെന്നും ഒച്ചന്മാരൊരുമിച്ച് സംഘടിക്കണമെന്നും സഭയുടെ മുതൽക്കൂട്ടായിത്തീരണമെന്നും ഒക്കെ വളരെ താല്പര്യപൂർവ്വം പറയുകയും നിർദ്ദേശങ്ങൾ നൽകുകയും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ചെല്ലുന്നിടത്തൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന അഭിവന്യ അദാനോസ് തിരുമേനി, മലങ്കര സഭയുടെ ഇന്നത്തെ ദൈവിക ശബ്ദമായിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായിരിക്കുന്ന, സെമിനാരിയുടെ പ്രിൻസിപ്പൽ കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഒ തോമസ് അച്ഛൻ, ഈ സമ്മേളനം ഇവിടെ നടത്തുവാൻ തക്കവണ്ണം ഇതിൻ്റെ ആരംഭം മുതൽ ആലോചന മുതൽ ഇതിന് ശക്തമായ നേതൃത്വം നൽകുകയും വളരെ
ശ്രദ്ധയോടുകൂടെ ഇത് ഏറ്റവും അനുകൂലമായി നടക്കുവാൻ തക്കവണ്ണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന പെരുമല സെമിനാരിയുടെ മാനേജർ ഭഗവാനുപെട്ട കുര്യാക്കോസ് അച്ഛൻ, ഇതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ഭഗവാനുപെട്ട ജസ് കൊച്ചമ്മ, ഇതിൻ്റെ ട്രഷറായിരിക്കുന്ന കൊച്ചമ്മ, വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന കൊച്ചമ്മ, വിവിധ ഭദ്രാസനങ്ങളുടെ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരുമായിരിക്കുന്ന അച്ഛന്മാരും കൊച്ചുമാരും, ഈ ഞായറാഴ്ച ദിവസം അച്ഛന്മാർ ദേവാലയങ്ങളിൽ പോകുമ്പോൾ ഈ സമ്മേളനം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കൊച്ചുമാരെ അതിനുവേണ്ടി ആവശ്യമായിരിക്കുന്ന ക്രമീകരണങ്ങൾ നൽകി ഇതിലേക്ക് അയച്ച അച്ഛന്മാരും വളരെ താല്പര്യപൂർവ്വം എത്തിച്ചേർന്ന കൊച്ചുമാരും എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ച ദിവസം മറ്റ് ദിവസങ്ങളിൽ നമ്മുടെ കൊച്ചുമാർ മിക്കവാറും ആളുകൾ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് എത്തിച്ചേരുവാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും അറിയിച്ചപ്പോൾ ഇപ്രാവശ്യം ഇത് ഞായറാഴ്ച ക്രമീകരിക്കുവാൻ തക്കവണ്ണം ജെസിക്കോച്ചമ്മയും അതുപോലെ മാനേജരച്ഛനും ഒക്കെ വളരെയേറെ ആലോചനകൾ നടത്തി ഇന്ന് നടത്തേണ്ട മറ്റ് സമ്മേളനങ്ങൾ മാറ്റിവെച്ചാണ് ഇന്ന് ഈ സമ്മേളനത്തിന് വേണ്ടി നമുക്ക് ഇപ്രകാരം പരിശുദ്ധനായ പെരുവിനത്തിന് വേണ്ടി പെരുന്നാളിനോടനുബന്ധിച്ച് ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയത്. ഭഗവാനുമുട്ട റജി മാത്യു അച്ഛൻ വിശുദ്ധ കുർബാന മധ്യ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ സഭയുടെ ആരാധന വർഷം ഇന്ന് ആരംഭിക്കുകയാണല്ലോ. സഭയുടെ വിശുദ്ധീകരണ ഞായറാഴ്ച, സഭയെ വിശുദ്ധീകരിക്കുമ്പോൾ സ്വഭാവക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ട കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട കർത്താവിൻ്റെ ജന്മ പെരുന്നാളിലൂടെ കർത്താവ് വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുവാൻ ആ കർത്താവിനെ വഹിച്ചുകൊണ്ട് ഒരു വർഷം മുഴുവനും ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഈ സമ്മേളനം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയുടെ സ്വത്തെന്ന് പറയുന്നത് പരിശുദ്ധ പെരുമല തിരുമേനിയെ പോലുള്ള പ്രഖ്യാപിക്കപ്പെട്ടവരും പ്രഖ്യാപിക്കപ്പെടാത്ത അനേകം വിശുദ്ധന്മാരും ശുദ്ധിമതികളും ഈ സഭയുടെ സ്വത്ത് അതാണ്. പരിശുദ്ധ പെരുമല തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ സമ്മേളനത്തിൽ ഞാനും നിങ്ങളും പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ പെരുമല തിരുമേനി നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ചോദിക്കും, ആരാണ് വിശുദ്ധന്മാർ? ഈ സഭയിൽ എത്ര വിശുദ്ധന്മാരുണ്ട്? ആരാണ് വിശുദ്ധരായി ജീവിക്കുന്നത്? നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഈ സഭയിലെ സ്വത്ത് പരിശുദ്ധ പെരുമല തിരുമേനിയെ പോലുള്ള വിശുദ്ധന്മാരാണെങ്കിൽ, അപരിശുദ്ധ പെരുമല തിരുമേനിയുടെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം, ഞാൻ വിശുദ്ധനായി ജീവിക്കും, ശുദ്ധിമതിയായി ജീവിക്കും. ഞാനും നിങ്ങളും വിശുദ്ധന്മാരും ശുദ്ധിമതികളുമായി ജീവിക്കുമ്പോൾ ഈ പരിശുദ്ധ സഭയുടെ സ്വത്ത് വർദ്ധിക്കപ്പെടും. അങ്ങനെ ഈ സഭ പരിശുദ്ധന്മാരെ കൊണ്ടും ശുദ്ധിമതികളെ കൊണ്ടും നിറയപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്ന, ഇതിൽ സംബന്ധിക്കുന്ന, ഇതിനല്പമായും അധികമായും സഹകരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീക്ഷരൂപേണയുള്ള എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനായി അഖില മലങ്കര ബസ്കേമ അസോസിയേഷൻ പ്രസിഡന്റും ചെങ്ങന്നൂർ ഭദ്രാസന അധിപനുമായിരിക്കുന്ന അഭിവന്യ തോമസ് മാർ അത്താനിയോസ് തിരുമനസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും അഖില മലങ്കര ബസ്കേമ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട സ്വാമി മാധ്യവച്ച ഈ സമ്മേളനം മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് കടന്നു വന്നിട്ടുള്ള ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന സെമിനാരിയുടെ പ്രിൻസിപ്പൽ ഫാദർ ഓ തോമസ്, വേദിയിൽ വിഷയായിരിക്കുന്ന മറ്റ് ചുമതലക്കാരെയും,
സഭയുടെ വിവിധ ഭാഗങ്ങൾ കടന്നു വന്നിട്ടുള്ള മുസ്ലിയാമ്മമാരെ മറ്റ് സുഹൃത്തുക്കളെ ഏതാനും വർഷങ്ങളായി പരുമല പെരുന്നാളിനോടനുബന്ധിച്ച് അഖിലമലങ്കര മുസ്ലിയാമ്മ അസോസിയേഷനിൽ യോഗം നടത്തി വരുന്നുണ്ട്. സഭയിലെ മിക്കവാറും സംഘടനകളുടെ യോഗവും ഈ പെരുന്നാളുമായി ബന്ധപ്പെടുത്തി ഇവിടെ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ. ഇത് തുടങ്ങുന്നത് 1967-68 കാലയളവിൽ എൻ്റെ തലയിൽ ഉദിച്ച ഒരാശയമായിരുന്നു. ഞാനന്ന് ബറോഡ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ചെന്ന അവസരത്തിലാണ് മനസ്സിലാക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ MA MSCക്കും PhDക്കും വർക്ക് ചെയ്യുന്ന ഏതാണ്ട് 80 ഓർത്തഡോക്സ് അംഗങ്ങളുണ്ട്. അവിടെ അന്ന് മാസത്തിൽ ഒരു കുർബാന ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഞാൻ ഈ 80 വരെ കൂട്ടിച്ചേർത്ത് ഒരു സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് യൂണിറ്റ് അവിടെ ആരംഭിക്കുകയുണ്ടായി. ആ വർഷത്തെ ഏറ്റവും നല്ല യൂണിറ്റായിട്ട് ബറോഡ യൂണിറ്റിനെ ഇവിടെ സഭ പ്രഖ്യാപിച്ചതും ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് നമ്മുടെ യൂസേബിയസ് എമ്മിനി ഫിലിപ്പോസ് തോമസ് അച്ഛനായിരിക്കുന്ന അവസരം. ഞാൻ ബറോഡയിൽ നിന്ന് അദ്ദേഹത്തിന് എഴുത്തെഴുതി നമ്മുടെ MGOCSM പരിമലത്തിൽ വീണ്ടും നാമത്തിലുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് പരിമലപ്പെടുന്നതിനോടനുബന്ധിച്ച് അവിടെ വച്ച് സ്റ്റുഡൻറ് മൂവ്മെൻറ്റിൻ്റെ ഒരു യോഗം കൂടിക്കൂടാ എന്നുള്ള ഒരു എഴുത്തയച്ചു. എഴുത്തയച്ചെങ്കിലും അദ്ദേഹം ടൂറിലായിരുന്നുകൊണ്ട് ആ എഴുത്ത് കിട്ടിയില്ല. ഞാൻ ഒക്ടോബറിലെ ഔദ്യോഗിക നാട്ടിൽ വന്ന അവസരത്തിൽ വന്നാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇടകോത്രാപുരത്ത് ദാനിയർമാർ ഫീലക്സ് സിനോസിനിമയിലെ ഞാൻ പോയി കാണുമായിരുന്നു. ഞാൻ അതിന് ബസ്സിൽ കയറി 12:00 പോയിക്കൊണ്ടിരിക്കുമ്പം കോഴഞ്ചേരിയിൽ നിന്ന് ഇദ്ദേഹവും ആ ബസ്സിൽ കയറി. അപ്പം ഞാൻ ഈ വിവരം അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഞങ്ങൾ രണ്ട് പേരും ഒരുമിച്ച് അന്ന് സ്റ്റുഡൻറ് മൂവ്മെൻ്റ് പ്രസിഡൻ്റായിരിക്കുന്ന ദാനിയൽമാർ ഫീലക്സ് സിനിമേനെയാണ് അദ്ദേഹത്തെ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം സന്തോഷപൂർവ്വം ആ നിർദ്ദേശം സ്വീകരിക്കുകയും ഞങ്ങൾ രണ്ട് പേരെയും ചുമലെടുത്തി പരമ്പര സെമിനാരിയിൽ ആ നവകേൻ ബാബാദേവ് പേര് വിശ്രമിക്കുകയാണ്. അദ്ദേഹമാണ് സഭയുടെ പരമാധ്യക്ഷൻ. അദ്ദേഹത്തെ കണ്ട് അനുവാദം ചോദിച്ചുകൊണ്ട് നടത്താനായിട്ട് വേണം. അതുവരെ ഇവിടെ സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു യോഗം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് മാറ്റിവെച്ചതിന് ശേഷം കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് യോഗം ആദ്യമായിട്ട് കൂടിയത് 1968 നവംബറിൽ. അന്ന് വിദ്യാർത്ഥി സമൂഹത്തെ പ്രതിനിധീകരിച്ചവിടെ സംസാരിച്ചത് ജോസ് കായംകുളം എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്ത് സ്റ്റുഡൻറ് മൂവ്മെൻറ്റുകളുടെ സജീവമായി പ്രവർത്തിച്ച ജോസാണ് പ്രവർത്തിച്ചത് എന്നുള്ളതും എനിക്കറിയാവുന്ന ഒരു വസ്തുത. KM Matthew ആണ് പ്രസംഗിച്ചതായിട്ട് ഞാൻ പ്രകാശിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് മറ്റുള്ള സംഘടനകളൊക്കെയും ഈ പരമരപരിതമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ ഒരു യോഗം സംഘടനയുടെ ഒരു യോഗം ഇവിടെ കൂടുന്നതിനായിട്ട് ക്രമീകരണം ചെയ്യുന്നുള്ളത് ഞാൻ ഓർത്തു പോകുന്നു. എന്തുകൊണ്ടോ പരിമലയുമായിട്ട് വലിയൊരു ബന്ധം എനിക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞ് 5 കഴിഞ്ഞ് ഞാനുണ്ടാകുന്നത്. 2 കഴിഞ്ഞപ്പോൾ പുത്തങ്ങാവിലുള്ള ഞങ്ങളുടെ അയൽവക്കക്കാരൊക്കെ പറയാൻ തുടങ്ങി എൻ്റെ അമ്മയെക്കുറിച്ച് ഇവർക്ക് പിള്ളേരൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അമ്മ ഈ കബറിങ്കിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഉയരത്തിൽ ജനിക്കുന്നത്. അന്ന് പരിമല തിരുമേനയെ പരിശുദ്ധനായി സഭ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഒരു പരിശുദ്ധനായി കഴിഞ്ഞിരുന്നു. ആ സ്ഥാനമാണ് ഇപ്പോൾ പാമ്പാടി തിരുമേനിക്കുള്ളതെന്നും ഞാൻ ഓർപ്പിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാതത്തിലായിരിക്കുമ്പോൾ 6 പ്രായമുള്ള അവസരത്തിൽ എൻ്റെ അപ്പനും അമ്മയുമായിട്ടൊരു സംഭാഷണം നടന്നു. അത് ഞാൻ വൈദികനായ അവസരത്തിലാണ് നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന ഒരാൾ എൻ്റെ മാവിയുടെ മകൾ
ഇത് കേട്ടതായിരുന്നു ഈ സംസാരം. അവർ എന്നോട് പറയുകയുണ്ടായി, എൻ്റെ അമ്മച്ചി പറഞ്ഞു, വയറിനെ ചൂണ്ടിക്കാണിച്ചു, ഇത് ആങ്കോ ചാണകം നമുക്ക് ദൈവവേലയ്ക്ക് കൊടുക്കണം. അന്ന് എൻ്റെ പിതൃ സഹോദരൻ മുത്തയ്യാവിത്തിരുമേനും ജീവനോടുണ്ട്. സ്വന്തമായിട്ട് കാറില്ല, ലൈൻ ബസ്സൊക്കെ കയറി ഓടി കിടക്കുന്ന ഒരു സമയം, കഷ്ടപ്പെട്ട് ജീവിക്കുന്നതായുള്ള കാലയളവ്. അപ്പച്ചൻ്റെ മറുപടി, തിരുമേനി കിടന്ന് കളിക്കുന്ന കളി കണ്ടില്ലയോ, ഇനിയും നമ്മുടെ വീട്ടിൽ അച്ഛനും വേണ്ട, മിത്രാച്ഛനും വേണ്ട. എൻ്റെ അമ്മയുടെ മറുപടി, നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ച അനുവിനെ അച്ഛനാകും. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് പരിമൽ തിരുമേനി മർദ്ദീശർ പ്രാർത്ഥനയാണ് ഞാൻ ഈ നിലയിലായത് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഏത് കാര്യത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് കഴിഞ്ഞിരുന്നാലും ആദ്യം പരിമല ഖബറിങ്കിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ജോലി ഏറ്റെടുക്കാറുള്ളൂ. എന്നെ മെത്രാപോലീസായി തിരുവല്ലയിൽ വെച്ച് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഒരു അമ്മാച്ചനൂടെ ആകുന്ന ബോംബെയിലെ പി ജെ കോശിയുടെ കാറിൽ കയറി ഞാൻ ഈ ഖബറിങ്കിൽ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോയത്. മെത്രാപോലീസായതിന് ശേഷം സഭ എന്നെ ഏൽപ്പിച്ച ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് സഭയുടെ കേസിൻ്റെ നടത്തിപ്പ്, സുപ്രീം കോടതിയിലെ കേസിൻ്റെ നടത്തിപ്പായിരുന്നു. ഞാൻ ഓദറായിൽ താമസിക്കുന്ന സമയം വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ഈ ഖബറിങ്കിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ ഓരോ പ്രാവശ്യവും ഡൽഹിയിൽ പോയിട്ടുള്ളൂ. ഓരോ പ്രാവശ്യവും നമ്മുടെ കോടതി കൂടുന്ന സമയത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റ് കിട്ടിക്കൊണ്ട് മാത്രമേ ഞാൻ തിരിച്ചു വന്നിട്ടുള്ളൂ എന്നുള്ളത് എൻ്റെ അനുഭവ സാക്ഷ്യമാണ്. ഈ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ 14 തിരുമേനിമാരെ തിരഞ്ഞെടുത്തു. അവസരത്തിൽ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചത്. 2 പ്രാവശ്യവും ഞാൻ പരിമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. സ്ക്രീനിങ് കമ്മിറ്റിയുടെ തീയതി വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ഖബറിങ്കിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ കോട്ടയത്ത് സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. 31 പേരുടെയും ബയോഡേറ്റ ഓരോ ഫയലാക്കി തിരുമേൻ്റെ ഖബറിനകത്തോട്ട് പള്ളിക്കകത്തൊരു ചെറിയ തെർമോണസുണ്ട്, അതേൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ ഈ ഫയലുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. മിടുമിടുക്കരായിട്ടുള്ള 14 മിത്രാച്ചമാരെ കിട്ടിയതിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ആരോട് സംസാരിച്ച് കഴിഞ്ഞിരുന്നാലും ഇത് പറയാറുണ്ട്, നമ്മുടെ ജനറൽ സെക്രട്ടറി കൊച്ചമ്മയുടെ അച്ഛൻ വെല്ലൂർ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന അവസരത്തിൽ പരിമല ഹോസ്പിറ്റലിലാണ് പോകുന്നതും ഞാനും അന്നേരം പരിമല ഹോസ്പിറ്റലിലുണ്ട്. ഞാൻ വീൽ ചെയറിൽ അച്ഛൻ്റെ മുറിയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, പോകുന്നതിന് മുമ്പ് പരിമല ഖബറിങ്കിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം വെല്ലൂർ പോകേണ്ടത് എന്ന് ഞാൻ ഈ കൊച്ചമ്മയോട് നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് പരിമലമായിട്ടുള്ള ഉള്ളത് എന്നുള്ളതിൽ, അത് തുറന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സഭയുടെ ഒരു പുതിയ ആരാധനാ വർഷം തുടങ്ങുന്ന ഞായറാഴ്ചയാണ്. ഒരു വർഷം 30, 31 തീയതികൾ ഏതെങ്കിലും ഞായറാഴ്ചയായിട്ട് വരുന്നുവെങ്കിൽ ആരാധനാ വർഷം ആരംഭിക്കുന്നത് ആ ദിവസമാണ്. അതിന് കൂതശീത്ത ഞായറാഴ്ച എന്ന് പറയും, സഭയുടെ ശുദ്ധീകരണ പെരുന്നാള്. ആ ദിവസമാണ് നാം ഏവരും ഈ പരിമല ഖബറിങ്കിലെ പരിമല തിരുമേനിയുടെ സാന്നിധ്യത്തിൽ കൂടിയിരിക്കുന്നത് എന്നുള്ളതിന് പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെയും കൂടെ ശുദ്ധീകരണമാണ്, അല്ലാതെ മുകളിലുണ്ടാക്കിയ പള്ളികളുടെ ശുദ്ധീകരണമല്ല. സഭാവിശ്വാസികളായ ഏവരുടെയും വിശുദ്ധീകരണം കൂടെയാണ്, ശുദ്ധീകരണം കൂടെയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെയുള്ള ഒരു ദിവസമാണ് വരങ്കര സഭയിലെ വൈദികരുടെ പ്രസ്ഖ്യാപന്മാർ ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ മീറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഓർപ്പിക്കട്ടെ. വൈദികരുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതിന് കൊച്ചമ്മമാരുടെ 100% പിന്തുണ ആവശ്യമാണെന്നുള്ളത് ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. വൈദികരുടെ ഇടവക പ്രവർത്തനങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചമ്മമാരുടെ പരിപൂർണമായ പിന്തുണയും സഹകരണവും അതിനുണ്ടായെങ്കിലേ മതിയാകുകയുള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഓടി നടക്കുന്ന അവസരത്തിലൊക്കെയും നമ്മുടെ സഭയെ സംബന്ധിച്ച് പറയുന്ന അവസരത്തിൽ
എല്ലാവർക്കും കത്തോലിക്കാ സഭയെക്കുറിച്ചറിയാം, പ്രോട്ടസ്റ്റന്റ് സഭകളെക്കുറിച്ചറിയാം, ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് നോർത്ത് ഇന്ത്യയിലെ പലർക്കും അറിയത്തില്ല. പക്ഷേ ഇപ്പോഴവർ അറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയും, കത്തോലിക്കാ സഭയിൽ ഒരു വൈദികനോ അല്ലെങ്കിൽ കന്യാസ്ത്രീക്കോ അങ്ങനെയുള്ളവർക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രോട്ടസ്റ്റന്റ് സഭകളിൽ വിവാഹിതർക്ക് വേണമെന്നുണ്ടെങ്കിലും ബിഷപ്പാകാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഏകോപിപ്പിച്ചുള്ള ഒരു പോളിസിയാണ് ഞങ്ങളുടെ സഭയുടേത്. അവിവാഹിത പട്ടക്കാരുണ്ട്, വിവാഹിത പട്ടക്കാരുണ്ട്. ആരെങ്കിലും ഒരാൾ അവിവാഹിത പട്ടക്കാരനാകാൻ ആഗ്രഹിച്ച് വരുന്നുവെങ്കിൽ സഭ അതിനെ സ്വാഗതം ചെയ്യും. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ മാത്രമേ മേലത്തെ സ്ഥാനത്തേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഒരാൾക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനും സഭ അനുവാദം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു രൂപം, ഒരു രീതി നമ്മുടെ സഭയ്ക്കുണ്ട് എന്നുള്ളത് ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണിത്. നമ്മുടെ സഭയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ലൊരു പരിജ്ഞാനം കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കാണുകയുണ്ടായി. കണ്ട അവസരത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിച്ചത് AD 1st century തന്നെയാണ്. ആ അവസരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി സെൻറ്റ് തോമസ് ഇവിടെ വരികയും സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ദശാവതാരത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സമൂഹത്തോട് മനുഷ്യാവതാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായി കാണുകയില്ല. അതുകൊണ്ടായിരിക്കണം ഞങ്ങളുടെ പൂർവികന്മാർ ആ വിശ്വാസം സ്വീകരിച്ചത്. ആ വിശ്വാസം സ്വീകരിച്ചതോടൊപ്പം ഞങ്ങളുടെ സഭ ഇന്ത്യൻ കൾച്ചറും അതുപോലെ തന്നെ സ്വീകരിച്ചു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. 1498 പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. ഈ കൊളോണിയൽ പവേഴ്സാണ് ഇന്ത്യയിലുണ്ടായിരുന്ന പഴയ സഭയെ പല തട്ടയിലാക്കിയതെന്നുള്ളത് നരേന്ദ്രമോദിയോട് ഞാൻ നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇന്നും ആ പഴയ കൾച്ചർ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇന്ത്യയിലെ ഏക സഭ എൻ്റെ സഭയാണെന്ന് ഞാൻ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ ഏത് പള്ളിയിൽ കടന്നു വന്നിരുന്നാലും ഒരു നല്ല നിലവിളക്ക് പള്ളിയുടെ മധ്യത്തിൽ കാണാൻ സാധിക്കും. അത് ഞങ്ങൾ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കല്ലുവിളക്കുകൾ, ഇവിടെയും പല സ്ഥലങ്ങളിലും കല്ലുവിളക്കുകൾ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. കൊടിമരങ്ങൾ, മന്ത്രകോടി, മിന്ന്, മുത്തുകൊടകൾ, കിലുക്കുമണി, പൂജാരിമാർ ശ്രീകോവിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കിലുക്കുമണി. നമ്മുടെ ആരാധനയ്ക്ക് നമ്മളത് ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വേറെ ചിലർക്കും ഉണ്ട്. അത് പാത്രീസെന്നോ കത്തോലിക്കാ സഭയെന്നോ ഞാൻ പേരെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ വേറെ ഒന്നുള്ള സഭകൾക്ക് ഈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ സഭയുടെ തലവൻ ഒരു വിദേശിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഒരാൾ നേതൃത്വം നൽകുന്ന സഭ, ഇന്ത്യൻ സംസ്കാരം ഏറ്റവും കൂടുതൽ സ്വീകരിച്ചുള്ള സഭ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയായതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ സഭയാകാരുടെ യോഗ്യത എൻ്റെ സഭയ്ക്കാണ് എന്ന് ഞാൻ നരേന്ദ്രമോദിയോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ദിസ് ഈസ് എ പീസ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ ടു മീ, ഇതെനിക്കൊരു പുതിയൊരു അറിവാണ് എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ നിർബന്ധിച്ച് ആരെയും മതത്തിൽ കൂട്ടാറില്ല. ആരെങ്കിലും വിശ്വാസം സ്വീകരിക്കാനായിട്ട് വന്നു കഴിഞ്ഞിരുന്നാൽ 6 months ഒബ്സർവ് ചെയ്യും. ആ സമയത്ത് ആ ആളിന് കൊടുക്കുന്ന പേര് കാറ്റിക്യൂമെൻ്റാണ്. ഞങ്ങൾ നല്ലവണ്ണം ഞങ്ങൾക്ക് ബോധ്യം വന്നെങ്കിൽ മാത്രമേ ഒരാളെ ഞങ്ങൾ സഭയിലെടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെൻറ്റീവ് കൊടുത്ത് എന്തെങ്കിലും സഹായം വാഗ്ദാനം ചെയ്ത് സഭയിൽ ആളെ കൊടുക്കുന്ന രീതി ഞങ്ങൾക്കില്ല എന്നുള്ള കാര്യവും നരേന്ദ്രമോദിയോട് ഞാൻ ഉറപ്പിച്ച് അർപ്പിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബന്ധം കൂടുതൽ കൂടുതലായിട്ട് ശക്തിപ്പെട്ടു വരുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ 15th September ഞാൻ ഗുജറാത്തിലായിരുന്നു. അന്നാണ് ഞാൻ പോയി ഗുജറാത്തിൻ്റെ ഗവർണർ OP കോഹ്ലിയെ ഞങ്ങളുടെ ഒരു പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഇന്നോഗ്രേഷന് വേണ്ടി ക്ഷണിച്ച് അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. കഴിഞ്ഞ 24th October 24th
വളരെ ഭംഗിയായിട്ട് ആ ചടങ്ങ് നിർവഹിച്ചു. 15-ാം തീയതി അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് പോയവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാറിൽ പോയി കഴിഞ്ഞിട്ടുള്ള എനിക്ക് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഒരു ടെലിഗ്രാം ഒരു ടെലിഫോൺ വന്നു, ബിഷപ്പ് തോമസ് ആണോ സംസാരിക്കുന്നത്? യെസ്. ഇവിടെ പറഞ്ഞു, നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ മറ്റന്നാളാണ്, 17-ാം തീയതി. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് മുഴുവനായിട്ട് 100 പ്രോമിനൻ്റ് പേഴ്സൺസിനെ തിരഞ്ഞെടുത്തതിൽ ഒന്ന് അങ്ങാണ്. 150 വാക്കുകളിൽ കൂടാതെയുള്ള ഒരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് അവിടുന്ന് അയച്ചു തരണം, അത് നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും എന്നിട്ട് പറയുകയുണ്ടായി. ഞാൻ അന്നേരം മുതൽ ഇരുന്ന് ആലോചിച്ച് ഒരു നല്ലൊരു മെസ്സേജ് എഴുതി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എന്നെ അയച്ചു കൊടുത്തു. നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ എൻ്റെ മെസ്സേജ് കാണാൻ സാധിക്കും. അദ്ദേഹം കേരളത്തിൽ ആദ്യം വന്ന അവസരത്തിൽ 2014 ഫെബ്രുവരി മാസം 9-ാം തീയതി വന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പോയി കണ്ടു. അവർ BJP-ക്കാർ കേരളത്തിലുള്ള സകല ബിഷപ്പുമാരെയും അങ്ങോട്ട് ക്ഷണിച്ചു എല്ലാവരായിട്ട്. ആരും തിരിഞ്ഞു നോക്കിയില്ല. നമ്മുടെ അഹമ്മദാബാദിലെ ജൂലിയോ സിനിമയിൽ അന്ന് നാട്ടിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിർബന്ധമായും എറണാകുളം പള്ളിയിൽ വരണം, നമ്മൾ ഒരുമിച്ചാണ് അദ്ദേഹത്തെ പോയി കാണുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അദ്ദേഹത്തെ കാണുകയും ചെയ്തു. അന്ന് ഞങ്ങളുടെ പോയി ായിരുന്നുവെങ്കിൽ അദ്ദേഹം നാണം കെട്ടിവിടുന്ന് പോകേണ്ടി വരുമായിരുന്നു. ആ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് എന്നോട് പ്രത്യേകമായ ഒരു സ്നേഹം ബഹുമാനം അദ്ദേഹം പുലർത്തുന്നു എന്നുള്ളത് സന്ദർഭവശാൽ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സഭയ്ക്ക് വലിയൊരു ഭാവി ഇന്ത്യയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മൾ പൊതുവെ മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിയാമ്മമാരുടെ ചുമതലകളെ സംബന്ധിച്ച് ഞാനൊന്ന് പറയുന്നു. ഞാൻ ജനിച്ച് കണ്ണ് തുറന്നപ്പോൾ കണ്ട ആദ്യത്തെ മുസ്ലിയാമ്മ എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മച്ചിയായിരുന്നു. എൻ്റെ പിതാവിൻ്റെ മാതാവ് പുത്തങ്കാവിലെ തിരുമേനിയുടെ അമ്മ ആയിരുന്നു ഞാൻ കണ്ട ആദ്യത്തെ മുസ്ലിയാമ്മ. എനിക്ക് 1.5 വയസ്സായ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അനിയനെ ഗർഭത്തിൽ വഹിക്കുന്നു എന്നറിഞ്ഞപ്പം വല്യപ്പച്ചനും വല്യമ്മച്ചയും കൂടെ തിരുവനന്തപുരത്ത് വന്ന് എന്നെ എടുത്തുകൊണ്ടെങ്കിൽ പോകുന്ന മുത്തങ്ങാരായിരുന്നു. ഞാൻ ചെറുപ്രായത്തിൽ എൻ്റെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചനെയും കൂടെ താമസിച്ചത്. അന്ന് വല്യമ്മച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ചെയ്ത കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കിടക്കുമ്പം പറയും, മോനെ കിടക്കാൻ നേരത്ത് പായയുടെ 4 കൊണ്ടുവരോ കുരിശു വരയ്ക്കണം, അത് വലിയൊരു കോട്ടയാണ് എന്ന് എൻ്റെ വല്യമ്മച്ച എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ എൻ്റെ വല്യമ്മച്ച ഇന്നും ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടാകുന്നതായിട്ടുള്ള പഴം പച്ചക്കറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിരുന്നാൽ വല്യമ്മച്ചയ്ക്ക് രീതി ഉണ്ടായിരുന്നു ചുറ്റുമുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. ഒരു 3 വയസ്സായ സമയം മുതൽ എൻ്റെ കയ്യിലായിരുന്നു, എടാ ഇന്നിടത്തുള്ള കൊടുക്കുക, ഇത് ഇന്നിടത്ത് കൊടുക്കുക. ആ ഒരു രീതി എന്നെ പഠിപ്പിച്ചത് എൻ്റെ വല്യമ്മച്ചയാണ്. അന്ന് എൻ്റെ മനസ്സിൽ കടന്നു കൊടുക്കുന്നൊരു ചിന്തയാണ്, വാട്ട് എവർ യു പ്രൊഡ്യൂസ് ഈസ് ടു ബി ഷെയർഡ് വിത്ത് യുവർ നെയ്ബേഴ്സ്. ഈ ഒരു ആശയം എൻ്റെ മനസ്സിൽ കുത്തിവെച്ചത് എൻ്റെ വല്യമ്മച്ചയാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്നും ഞാൻ ചെങ്ങന്നൂരായിരുന്നാലും ഓതറയായിരുന്നാലും ബറോഡയിൽ ഗുജറാത്തിലായിരുന്നിരുന്നാലും ഇത് ഞാൻ പാലിക്കുന്നുണ്ടെന്നുള്ളത് ധൈര്യമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. 3 വയസ്സായ സമയം മുതൽ എൻ്റെ വല്യപ്പച്ചൻ സന്ധ്യാനമസ്കാരത്തിന് മുത്തങ്ങാപള്ളിയിൽ പോകുന്ന അവസരത്തിൽ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു കൈയിലൊരു വടി, മറ്റേ കൈയുടെ ചൂണ്ടുകളിൽ എനിക്ക് പിടിച്ചു തരും. വല്യപ്പനും കൊച്ചുവനുണ്ട് നടന്നു പോകുന്നത് മുത്തങ്ങാവിലെ വലിയൊരു കാഴ്ചയായിരുന്നു. ഞാൻ വൈദികരായി പുത്തൻ കുർബാന മുത്തങ്ങാവിൽ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ മുതിർന്ന തലമുറയിൽ പലരും പറഞ്ഞു, ഈ പ്രയാണം ആരംഭിച്ചത് വല്യച്ഛൻ്റെ കയ്യേൽ പിടിച്ചുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ വല്യമ്മച്ചയ്ക്കുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പുത്തങ്കാവ് തെരുവിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ തീ പുകയുന്നില്ല എന്ന് വല്യമ്മച്ചയ്ക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങേയറ്റം സഹായിക്കുമായിരുന്നു. അരിയും മറ്റു സാധനവും ഞാൻ അവരുടെ വീട്ടിലുണ്ട് കൊടുത്തത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഏത് പാവപ്പെട്ട വീടുകളിലൊക്കെയും ഇത് എത്തിക്കുന്നതിനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞാനൊരു മോഡലായിട്ട് എൻ്റെ വല്യമ്മച്ചയെ കാണാറുണ്ട്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം. എൻ്റെ വല്യമ്മച്ചയെ പുത്തങ്കാവിലെ ആളുകൾക്ക് ഭയവുമായിരുന്നു.
ഞാൻ മെത്രാപ്പോലീസായി കഴിഞ്ഞ് അമേരിക്കയിൽ ചെന്ന അവസരത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി അന്നമ്മ, അവൾ ഇപ്പോഴ ആലുവയിൽ ഫെലോഷിപ്പ് ഹോസ്റ്റലിൽ നിന്ന് താമസിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അവളവരുടെ വീട്ടിലൊരു വലിയൊരു ഡിന്നർ ഒരുക്കി പുത്തങ്കാവുകാരെ മുഴുവൻ ക്ഷണിച്ചു. ഭക്ഷണം കഴിഞ്ഞുകൊണ്ടിരുന്ന അവസരത്തിൽ അവൾ പറഞ്ഞൊരു കാര്യം, തിരുമേനി, എൻ്റെ ചെറുപ്പകാലത്തൊരിക്കൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, വലിയ നോയമ്പിൽ എടി പുത്തങ്കാവ് മണക്ക് പോയി, നീ കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ട് പോവാം. അടുത്ത വാചകം, കിഴക്കേത്തലക്കലെ വീടിനവിടെ ചെല്ലുമ്പം കൊച്ചമ്മ കാണാതെ പാരിമുട്ടയ വീടിൻ്റെ പുറകിൽ കൂടെ പോയി വാങ്ങിച്ച് അത് വഴിക്ക് പോരണം. ഞങ്ങളെല്ലാം കൂടെ അത് കേട്ട ചിരിക്കുകയുണ്ടായി. എൻ്റെ വല്യമ്മച്ചായ പുത്തങ്കാവിലെല്ലാവർക്കും ഭയമായിരുന്നു. അതുപോലെ അപ്പോൾ അവളുടെ ആങ്ങളെ ഒരാളാണ് അവനൊരു പട്ടത്തിയെ കിട്ടിയത്. അവൻ പറഞ്ഞു, തിരുമേനി, എനിക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞു വലിയ നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ജോലിയായിരുന്നു ഉച്ചയ്ക്ക് സ്കൂളിൽ വന്നു കഴിഞ്ഞിരുന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കൊടുത്ത് പള്ളിയിൽ കൊണ്ട് വല്യപ്പിച്ചു കൊടുക്കുന്നത്. നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നാൽ എൻ്റെ വല്യപ്പിച്ചൻ പള്ളിയിലോട്ട് താമസം മാറ്റുമായിരുന്നു. അതുപോലെ തന്നെ കുർബാനയുള്ള അവസരങ്ങളിലും തലേ ദിവസം തന്നെ പള്ളിയിൽ പോയി താമസിക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വൈദികര സമൂഹത്തിന് മാതൃകയായി മറ്റുള്ളവരിൽ ഒരു ഭയമുളവാക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോയി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൊച്ചുമാരൊക്കെ ഈ കാര്യങ്ങളൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ അവരിൽ ഓർപ്പിക്കുകയാണ്. ഞാൻ വൈദിക സെമിനാരിയോട് ഒരു ചർച്ച നടത്തിക്കഴിഞ്ഞു. ഇനി അതെങ്കിലും എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് നടക്കാഞ്ഞത്. ഓരോ വർഷവും സെമിനാരിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഷെമ്മാശന്മാർ വിവാഹിതരായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അച്ഛന്മാരെയും കൊച്ചന്മാരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടി ഒരു ദിവസത്തെ ഒരു ക്ലാസ് അവർക്ക് എടുക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. നല്ല നല്ല ആശയങ്ങൾ അവർ കുടുംബജീവിതത്തിലൂടെ പ്രവേശിക്കുന്ന അവസരത്തിൽ തന്നെ അവരുടെ മനസ്സിൽ കുത്തിവെച്ചു കൊടുക്കണമെന്നുള്ളൊരു ചിന്തയുണ്ട്. അത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. അത് താമസിക്കാതെ അത് ഞാൻ പ്രാവർത്തികമാക്കും എന്നുകൂടി ഓർപ്പിക്കുന്നു. ദീർഘമായ ഒരു പ്രസംഗം തന്നെ വേദിയല്ല എന്നെനിക്കറിയാം. ബഹുമാനപ്പെട്ട ഓത്തോസച്ചന് പല കാര്യങ്ങളും നിർദ്ദേശിക്കാനായിട്ടുണ്ടോ എനിക്കറിയാം. ഈ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതുമായ അഭിനന്ദനായ തന്നെ ശ്രീമേനി, ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയ ശിഷ്യൻ കൂടിയായ ശാമുവേൽ മാത്യച്ചൻ, ജനറൽ സെക്രട്ടറി ശ്രീമതി ജെസി വർഗീസ്, വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ബേബിക്കുട്ടി കൊച്ചമ്മ, ബഹുമാനപ്പെട്ട ഉന്നിക്കാമറ്റത്ത് അച്ഛൻ, വിവിധ നിലകളിൽ ട്രഷറർ, ഭദ്രാസന സെക്രട്ടറിമാർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്ന കൊച്ചമ്മമാരെ സംബന്ധിക്കുന്ന എല്ലാ കൊച്ചമ്മമാരുമേ, നമ്മുടെ പരുമല പെരുന്നാളിനോട് ചേർന്ന് ഇവിടെ അനേക മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൽ അംഗസംഖ്യ കുറവായ മീറ്റിംഗ് നമ്മുടെ ഈ മീറ്റിംഗ് ആയിരിക്കും. ഇന്നലെ വൈദികസ്മാരുടെ ആഭിമുഖ്യത്തിലുള്ള ശ്രുതി സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക്കിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഗായകസംഘങ്ങളുടെ മീറ്റിംഗ് നടക്കുകയുണ്ടായി. ഒരു വലിയ ജനക്കൂട്ടം, ഏകദേശം 1500 പേരോളം പങ്കെടുക്കുകയുണ്ടായി. ഇങ്ങനെ പല സമ്മേളനങ്ങളും ഇവിടെ നടക്കുന്നതാണ്. ഇത് ചെറിയ സമ്മേളനമാണ് അംഗസംഖ്യ. പക്ഷേ മലങ്കര സഭയുടെ ഭാവി ജീവിതത്തെ
കരിപ്പിടിപ്പിക്കുന്നതും സ്പർശിക്കുന്നതുമായ ഏറ്റവും ശക്തമായ സംഘടനയാണിത്. അംഗസംഖ്യ കുറവാണെങ്കിൽ അംഗസംഖ്യ കുറവാകാനേ ഒക്കുകയുള്ളില്ല. 1000 അച്ഛന്മാർക്ക് 10,000 ഭാര്യമാരുണ്ടാകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും പേര് വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. അഭിനന്ദനം ഇനിയും വളരെ താല്പര്യപൂർവ്വം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നു. സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തിരുമേനിയുടെ സപ്പോർട്ട് എപ്പോഴും സെമിനാരിയുടെ എല്ലാ തീരുമാനങ്ങളെയും തിരുമേനി അംഗീകരിക്കുകയും ഞങ്ങളുടെ മേലൊന്നും പ്രത്യേകമായ യാതൊരു സമ്മർദ്ദവും അത് അഡ്മിഷൻ തുടങ്ങിയ മറ്റോരോ കാര്യങ്ങൾക്കും തിരുമേനി സെമിനാരിക്ക് വളരെയധികമായി പിന്തുണ എപ്പോഴും നൽകുന്നതിൽ പ്രത്യേകമായ സന്തോഷമാണ്. ഇന്ന് ജെസിക്കൊച്ചമ്മ ഇവിടെ പങ്കെടുക്കുന്നത് നിങ്ങൾക്കറിയാം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും നിത്യമായി പ്രാർത്ഥിക്കുന്നു. ശോമേൽ മാത്യേശ്ശനെ, സോറി, ഓറീസ് മാത്യേശ്ശനെ ചികിത്സയിൽക്കൂടെ കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കൂടുതൽ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റ് പല വൈദികരും ചെറുതും വലുതുമായ അസുഖങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ രഹസ്യ പ്രാർത്ഥനകളിലൊക്കെ അവരെ ഓർക്കാം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും ജെസിക്കൊച്ചമ്മ ഇതിന് സമയം കണ്ടെത്തി ഇന്ന് ഇതിൽ സംബന്ധിപ്പാൻ തക്ക വണ്ണം പ്രത്യേകം ശ്രദ്ധ വച്ചു. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഇതിൽ വളരെ താല്പര്യമായിട്ട് പങ്കുചേരുവാൻ തക്ക വണ്ണം സമയം കണ്ടെത്തി എന്നുള്ളതിൽ ഞാനും സന്തോഷിക്കുന്നു. ദീർഘമായൊരു പ്രസംഗമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഈ സമ്മേളനത്തിൽ അധികം പ്രസംഗങ്ങളൊന്നുമില്ല. ഇനിയുമുള്ളത് നമ്മുടെ ബേക്കുട്ടി കൊച്ചമ്മയുടെ പ്രസംഗവും കൂടെ ഉള്ളൂ. ആനയരച്ചൻ്റെ പേരുണ്ട്, വരുമോ ഇല്ലയോ ഒന്ന് അറിഞ്ഞുകൂടാം. അതുകൊണ്ട് നമ്മുടെ മീറ്റിംഗ് ദീർഘമാകാൻ സാധ്യതയില്ല. ഞാൻ അല്പസ്വല്പം കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഈ മസ്കിയാമ്മമാരോട് എന്ത് സംസാരിക്കണമെന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല. നിങ്ങളെ പല വേദികളിൽ ഞാൻ സംബോധന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതുതായിട്ട് എന്തെങ്കിലും പറയാൻ ഒക്കുമോ എന്ന് ഞാൻ ഇന്നലെ വൈകിട്ട്, പല തിരക്കുകളുടെ ഇടയിൽ ഇന്നലെ വൈകിട്ട്, ഇപ്പം നമുക്കൊക്കെ നെറ്റ് ഉണ്ടല്ലോ, നെറ്റ് നോക്കാമെങ്കിൽ കുറേ ഇൻഫർമേഷൻ കിട്ടും. അതൊന്നും എല്ലാം ആധികാരികമായിരിക്കണമെന്നില്ല. ഞാൻ ഇന്നലെ വെറുതെ നെറ്റിൽ വൈദികരും ഭാര്യമാരും എന്നുള്ള പ്രീസ് ആൻഡ് ദെയർ വൈഫ്സ് പറഞ്ഞ് വെറുതെ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയപ്പോഴേ കുറേ മാറ്റേഴ്സൊക്കെ വന്നു. വലിയ ആഴമേറിയ ആശയങ്ങളുള്ളതായിട്ടൊന്നും കണ്ടില്ല. പക്ഷെ ഒരാശയം എന്നെ വളരെ സ്പർശിച്ചു. ഈ വൈദികരുടെ വിവാഹത്തെ സംബന്ധിച്ച് വന്യ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചല്ലോ, പല സഭകൾക്ക് വ്യത്യസ്തമായ ധാരണകളും ആശയങ്ങളുമാണുള്ളത്. കത്തോലിക്ക സഭയിൽ നിർബന്ധിത ബ്രഹ്മചര്യമാണ് പൗരോഹിത്യത്തിനുള്ളത്. എന്നാൽ അവരുടെ ചില ഏരിയകളിലൊക്കെ ട്രൈബൽസിൽ നിന്നൊക്കെ കൺവേർട്ടഡ് ആയിട്ടുള്ള സമൂഹങ്ങളുണ്ട്. അവിടെയൊക്കെ കത്തോലിക്ക പുരോഹിതന്മാർ വിവാഹിതരായിട്ടുള്ളവരുണ്ട്. പക്ഷേ ജനറലായ അവരുടെ ഒരു പ്രിൻസിപ്പിള് അവിവാഹിതരായിട്ടുള്ളവരാണ് പുരോഹിതന്മാരായി ശുശ്രൂഷ അനുഷ്ഠിക്കുക എന്നുള്ള ഒരു ചിന്തയാണ്, ഒരാശയമാണുള്ളത്. പ്രോട്ടസ്റ്റൻ്റ് സഭകളിൽ ബിഷപ്പ്മാർക്കും ഭാര്യമാരാകാം, ആ നിലയിലുള്ള ചട്ടങ്ങളാണ് അവർക്കുള്ളത്. ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണ് രണ്ടും വിവാഹിതരായ പട്ടക്കാരും അവിവാഹിതരായ പട്ടക്കാരുമുണ്ട്. അവിവാഹിതരായ പട്ടക്കാരിൽ നിന്നാണ്, പ്രത്യേകിച്ചും സന്യാസ സമൂഹത്തിൽ നിന്നാണ് മേൽപ്പട്ടക്കാരെ തിരഞ്ഞെടുക്കുന്ന പാരമ്പര്യം. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ ലേഖനത്തിൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരാശയം, ഓർത്തഡോക്സ് സഭയിൽ വൈദികരായി കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നില്ല. അത് നമ്മുടെ പൊതുവായ ഒരു പാരമ്പര്യമാണ്. അതിന് അവിടെ കൊടുത്തൊരു വിശദീകരണമാണ്, ഈ വൈദിക പട്ടം ഭാര്യമാർക്കൂടുള്ളതാണ്, അതുകൊണ്ടാണ് വിവാഹം കഴിച്ചതിന് ശേഷം പട്ടം കൊടുക്കുന്നത്. അത് ഒരു പുതിയ ആശയമായിട്ട് തോന്നി. ഒരു പക്ഷേ പഴയ സഭ പിതാക്കന്മാരിൽ അങ്ങനെയുള്ള ചിന്തകളുണ്ടോ എന്ന് അറിയാൻ വയ്യ. ഒരു പക്ഷേ കപ്പദോക്കിയൻ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചിന്ത ഉണ്ടാകാൻ സാധ്യതയില്ല. കാര്യം അന്ന് വിവാഹിത പട്ടക്കാരും വിവാഹിതരായ ബിഷപ്പുമാരുമുള്ള കാലഘട്ടത്തിലാണ്. ഗ്രിഗറി ഓഫ് നാസിയാൻസിൻ്റെ കപ്പദോക്കിയൻ പിതാക്കന്മാരിൽ ഒരാളായ നാസിയാൻസിൻ്റെ പിതാവ് പുരോഹിതനായിരുന്നു. അപ്പോൾ പുരോഹിതന്മാർ വിവാഹം കഴിക്കുന്നു, മേൽപ്പട്ടക്കാരും വിവാഹം കഴിക്കുന്നു, പാരമ്പര്യമുള്ള ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അങ്ങനെയുള്ള വേദശാസ്ത്രം ഉണ്ടാകാൻ സാധ്യതയില്ല. പിൽക്കാലത്ത് ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്നറിയാൻ വയ്യ. ഏതായാലും ഇതൊരു
റഷ്യൻ പാരമ്പര്യത്തിലുള്ള ഒരു പട്ടക്കാരനാണ് എഴുതിയിരിക്കുന്നത്. ഈ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വിവാഹം കഴിക്കേണ്ടവർ അവർ പട്ടമേൽക്കുന്നതിന് മുമ്പ് വിവാഹം കഴിക്കണം, പട്ടമേറ്റതിന് ശേഷം വിവാഹം കഴിക്കാൻ പറ്റുകയില്ല. അതിന് പറഞ്ഞിരിക്കുന്ന ഒരു ന്യായീകരണം, ഈ പട്ടം കൊടുക്കുമ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നത് രണ്ടുപേരെയും കൂടെയാണ്, ഒരാളെ മാത്രമല്ല. വിസിബിളായിട്ട് ഒരു പക്ഷേ പട്ടം കിട്ടുന്നത് ഈ ഭർത്താവായ വൈദികനാണ്. അതിൻ്റെ വേദശാസ്ത്രം പിന്നെയും വിശദീകരിച്ച് പറയുന്നത് വിവാഹത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ആകയാൽ ഇരുവരും ഒരു ശരീരമാകുന്നു, ഇനി രണ്ടല്ല ഒന്നാണ്. അപ്പോൾ വിവാഹത്തിന് ഒന്നായിത്തീരുന്നു, ഇരു ശരീരമല്ല ഒന്നായിത്തീരുന്നു എന്നുള്ള അനുഭവത്തിൽ പട്ടം കൊടുക്കുമ്പോൾ അതിലൊരാൾക്ക് പട്ടം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇരു ശരീരം ഒന്നായിത്തീർന്ന രണ്ടുപേർക്കും ആ പട്ടത്വത്തിൽ പങ്കാളിത്തമുണ്ടെന്നുള്ള ഒരാശയം. അവിടെ നാളെ ഊസോയി ഒന്നും കൊടുക്കാൻ തുടങ്ങരുത് കേട്ടോ. ഓതോമസിച്ചും പ്രസംഗിച്ചു, പട്ടത്തം ഞങ്ങൾക്കും ഉണ്ട്, അതുകൊണ്ട് അവിടെ വന്നേച്ച് ഒത്തിരി ആൾക്കാരുണ്ട്, അച്ഛനെ ഒന്ന് സഹായിക്കാനായിട്ട് അവിടെ ചെന്നേച്ച് വന്നിട്ട് ഊസോയോ തരാമെന്ന് പറഞ്ഞ് അബദ്ധമൊന്നും കാണിക്കുക, സാഹസമൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ പക്ഷേ ഇതിലൊരാശയം വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി. അതായത് ഈ മിനിസ്ട്രി രണ്ടു പേർക്കൂടെ തന്നിരിക്കുന്ന, ഞാൻ പറയും ഒന്ന് വിസിബിളാണ് മറ്റൊന്ന് ഇൻവിസിബിളാണ്. ഞങ്ങൾ വൈദികര് ഞങ്ങളുടേത് വിസിബിളാണ്, നിങ്ങളുടേത് ഇൻവിസിബിളാണ്. രണ്ടും ദൈവസന്നിധിയിൽ ഒരുപോലെ വിലപ്പെട്ടതാണ്. ഈ ഒരു ഗൗരവം നമ്മുടെ നമ്മുടെ കൊച്ചന്മാർ അത്ര ഇതായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. പല കൊച്ചന്മാരും അച്ഛൻ അച്ഛൻ്റെ പണി, എനിക്ക് എൻ്റെ പണി, ഇത് രണ്ടും രണ്ട് പാരൽ രേഖകളായി കാണുന്ന കൊച്ചന്മാരുണ്ട്. പിന്നെ ചില കൊച്ചന്മാർ കുറച്ച് ആക്റ്റീവ് ആകുന്നവരുണ്ട്. ഒത്തിരി ആക്റ്റീവായ ഇടവക്കാർക്ക് പിടിക്കുകയില്ല, കൊച്ചമ്മ കുറച്ച് ആക്റ്റീവാണെന്ന് നമ്മുടെ ഇടവ ജനങ്ങളെ സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവമേ ഇടപെടാവും. അതുകൊണ്ട് നല്ല ആത്മാർത്ഥതയോടെ ആണെങ്കിലും കൊള്ളാം, ചില കൊച്ചന്മാർ ആക്റ്റീവായി ചില കാര്യങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര വേഗം അംഗീകരിച്ചു തരുന്നവരൊന്നും അല്ല നമ്മുടെ മനുഷ്യർ. അതുകൊണ്ട് വിവേചനാപൂർവമേ നമ്മൾ വിസിബിളായ കാര്യങ്ങളിൽ അധികം വ്യാപൃതമാകാവും. പക്ഷെ ഇൻവിസിബിളായി അത് പട്ടക്കാരൻ്റെ പുറകിൽ. അതുകൊണ്ട് നിങ്ങളുടെ റോളിനെ ചെറുതാക്കുകയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഞാൻ ചെറുതാക്കുകയെന്നോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇൻവിസിബിളായി ദൈവത്തിൻ്റെ മിനിസ്ട്രിയിൽ നിങ്ങൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു വൈദികൻ്റെ ഇടവക ശുശ്രൂഷയുടെ വിജയവും പരാജയവും തീർച്ചയായും കൊച്ചന്മാരുമായി ബന്ധപ്പെട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അത് നിങ്ങൾക്കൊക്കെ ബോധ്യമാണ്. അതുകൊണ്ട് എനിക്ക് അല്പസമയം നിങ്ങളോട് പറയാനായിട്ടുള്ളത് നമ്മുടെ മിനിസ്ട്രി, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നമ്മുടെ മിനിസ്ട്രി. നമ്മുടെ മിനിസ്ട്രി ഇന്ന് നേരിടുന്ന ചില വിഷയങ്ങളാണ്, എല്ലാം ഒന്നും പറയാൻ സമയമില്ല. വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കുമോ എന്നുള്ളത് ആലോചിക്കുക. കാരണം ഇന്നത്തെ നമ്മുടെ വായനാഭാഗം ഇവിടെ ഇന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചവർ പ്രജീവ് മാത്യുവിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നതോ ഞാൻ മനസ്സിലായി. ശോമേലച്ചും അതിനെക്കുറിച്ചൊരു ആമുഖം പറഞ്ഞു. പൊന്നി തിരുമേനിയും സൂചിപ്പിച്ചു കോദേശിത്വ പെരുന്നാൾ ഇന്ന് ശുദ്ധീകരണത്തിൻ്റെ നമ്മുടെ പെരുന്നാളോടുകൂടി നമ്മുടെ ലിറ്റർജിക്കൽ ഇയർ ആരംഭിക്കുകയാണ്. അവിടെ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അപ്പോൾ അതൊരു സ്വയം പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. കർത്താവിന് സ്വയം പരിശോധിക്കാനായിട്ടും തിരുത്താനായിട്ടും ഒന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ധരിക്കുന്നു എന്ന് നിങ്ങളും ഞാനൊന്ന് ചിന്തിക്കുന്ന കൊള്ളാം. ചിലപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്നതേ ആയിരിക്കില്ല മറ്റുള്ളവരെ പലപ്പോഴും ഉൾക്കൊള്ളുന്നു. എനിക്ക് ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നതിനകത്ത് സന്തോഷമുണ്ട്, അതേസമയം പ്രയാസമുണ്ട്. കാരണം ഇത് നമ്മൾ വൈദിക സമൂഹത്തിൽ പങ്കിടാനുള്ള, എവിടം വരെ പോകുമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനിതിൽ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയത്, എൻ്റെ അബദ്ധമല്ല. ഇവിടെ രണ്ട് വർഷം മുമ്പ് നമ്മുടെ വൈദിക മീറ്റിംഗ് നടന്നു. ഇപ്പോൾ വൈദിക മീറ്റിങ്ങിൽ എനിക്ക് തന്നൊരു വിഷയം, വൈദിക സമൂഹം അഭിമുഖീകരിക്കുന്ന കാലികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വൈദിക സമൂഹത്തിന് വേണ്ടി മാത്രമാണ് ആ ക്ലാസ് എടുത്തത്.
അതുകൊണ്ട് സ്വയം വിമർശനത്തിൻ്റെതായ ഒത്തിരി ചിന്തകൾ അതിനകത്തുണ്ടായിരുന്നു. വൈദികർ ഞങ്ങളെ തന്നെ സ്വയം വിമർശിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനത് പ്രസംഗിച്ചു, അതിതുപോലെ റെക്കോർഡ് ചെയ്തു, അത് ലോകം മുഴുവനും അങ്ങ് പോയി. ലോകം മുഴുവനും പോയി കഴിഞ്ഞപ്പോഴേ അതിനുണ്ടായ പ്രതികരണങ്ങൾ ഒട്ടേറെ പേരെന്നെ അഭിനന്ദിച്ചൊക്കെ പറഞ്ഞെങ്കിലും അതിന് കുറെ ദോഷവശങ്ങളുണ്ടായി. ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് പെന്തക്കോസ്തുകാർ ഉപയോഗിച്ചു, നവീകരണക്കാരെ പല വിഭാഗങ്ങൾ ഉപയോഗിച്ചു, പാത്രീസ് വിഭാഗക്കാർ ഉപയോഗിച്ചു, അവർക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ ചില ആശയങ്ങൾ സൂചിപ്പിക്കുമ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതികരണങ്ങളായിരിക്കും ഉണ്ടാവും. ഒരിക്കലും ഉദ്ദേശിച്ചില്ല, അത് വൈദികരെ മാത്രം കേൾക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രക്ഷേപണം ചെയ്യുന്നുവെങ്കിൽ ഒരു വൈദിക സമൂഹത്തോട്, ദൈവവിളിയുടെ ഭാഗമായി തീർന്ന ഒരു സമൂഹത്തോട് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ സ്വയപരിശോധനയ്ക്ക് വേണ്ടി നാം തന്നെ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് ആ വൈദികരോട് പറഞ്ഞത് ലോകം മുഴുവനും അങ്ങ് വായി ആയിരക്കണക്കിന് അല്ല ലക്ഷം, എന്നോട് ഒരാൾ പറഞ്ഞു 2-3 ലക്ഷം പേര് അത് കാണുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ ഉണ്ടായ, ഞാൻ പറഞ്ഞു തന്ന, ഞാൻ ഉദ്ദേശിക്കാത്ത പ്രതിഫലനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായി. അപ്പോൾ നമ്മുടെയൊക്കെ മിനിസ്ട്രിയിൽ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്, നമ്മൾ മനസ്സിൽ ചിലപ്പോൾ കാണാത്ത രീതിയിലായിരിക്കാം ജനം നമ്മുടെ ചില പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, ഇതിനെ എങ്ങനെ നമ്മുടെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഒരു കണക്കെടുപ്പ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് അർത്ഥവത്തായിട്ട് ചോദിച്ചത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു, ഞാൻ പല കാര്യങ്ങളൊക്കെ ചെയ്തു, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന എന്നെക്കുറിച്ചുള്ള ധാരണ എന്താണ്? അത് കർത്താവ് ചോദിക്കുകയാണ്. അവർക്ക് ആർക്കും വ്യക്തമായ ധാരണ ഇല്ലായിരുന്നു. അല്ലെ, യേശുമ്പുരാൻ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെങ്കിലും ആർക്കും വ്യക്തമായ ധാരണയില്ലായിരുന്നു. പ്രവാചകനാണ്, ഏലിയായാണ്, യോഹന്നാനാണ്, പല മറുപടിയൊക്കെ പറഞ്ഞു. ഒരാൾ മാത്രം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന മെശിഹായാകുന്നു. അത് പത്രോസ്ലീഹ പറയുകയും അതിനെ കർത്താവ് ശ്ലാഘിക്കുകയും ചെയ്തതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവിടെ ഞാൻ നമ്മുടെ ഈ മിനിസ്ട്രിയെക്കുറിച്ച് നമ്മളൊന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ് ഏകോദശിത്വ ദിവസത്തിൽ. അത് വൈദികരെന്ന വണ്ണം നിങ്ങളും, ഞാൻ പറഞ്ഞല്ലോ മിനിസ്ട്രി നമ്മുടേതാണ്. അവിടെ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വന്നി തിരുമേനി നമ്മുടെ സഭയുടെ സവിശേഷതകൾ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയുണ്ടായി. നല്ല കാര്യങ്ങളാണ്. നമ്മുടെ ഒരു പാരമ്പര്യവും നമ്മുടെ ഭാരതീയമായ സംസ്കാരത്തോട് ഇഴുകി ചേർന്ന ഒരു ശുശ്രൂഷയൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഞാനിവിടെ അല്പം വിമർശനാത്മകമായിട്ട് തന്നെ സ്വയം നമ്മൾ ചിന്തിക്കുകയാണ്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, നമ്മൾ ഒരു മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരേ സാധനം നമുക്ക് ഒരു സാധനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒട്ടേറെ ബ്രാൻഡുകൾ അവിടെ ലഭ്യമാണ്. അതിലേത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് സന്ദേഹമുണ്ടാകും. നിങ്ങൾക്കൊക്കെ കടകളിൽ പോകുന്നവരാണല്ലോ. ഞാനും വല്ലപ്പോഴും വല്ല സാധനം വാങ്ങിക്കാൻ ഭാര്യ പറഞ്ഞു വിടുമ്പോഴൊക്കെ ചിലപ്പോൾ പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭാര്യ എന്നെ കൊണ്ട് എപ്പോഴും ജോലി ചെയ്യിക്കാമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. വീട്ടിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സോപ്പ് എടുക്കാൻ, ഒരു സോപ്പ് വേണം, ഒരു സോപ്പ് വേണം, കുളിക്കാനായിട്ട് സോപ്പ് വേണം. ഇപ്പം ഞാൻ ഒരു ബ്രാൻഡ് അങ്ങ് കുറച്ച് ആളുകൊണ്ട് ഉപയോഗിക്കുക, PS, അത് തന്നെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല എനിക്ക്. ഈ നിർബന്ധം ഇല്ലാത്ത സമയത്ത് ഈ സോപ്പിൻ്റെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഏത് സോപ്പാണ് എടുക്കേണ്ടത്? ലക്സ് വേണോ, റെക്സോണ വേണോ, പിന്നെ ലൈഫ് ബോയ് വേണോ, ലൈഫ് ബോയ് പ്ലസ് വേണോ എന്ന് വേണ്ട, സന്ദേഹമാണ്. ഇതിലേതാ തിരഞ്ഞെടുക്കേണ്ടത്? നമുക്ക് കുളിക്കാനൊരു സോപ്പ് വേണം, പക്ഷെ മാർക്കറ്റിൽ അനവധിയായ സംഗതികൾ ലഭ്യമാണ്. തിരഞ്ഞെടുക്കാൻ നമ്മൾ ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കും എന്ത്? നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പരസ്യം കിടപ്പുണ്ടെങ്കിൽ, വളരെ ശക്തമായി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പടം ഓർമ്മ വരുവാണെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കും. ചില സോപ്പ് വെച്ച് കുളിക്കുന്ന ഉടനെ ഇച്ചിരി നിറ വിരുണ്ടവരൊക്കെ നല്ല വെളുത്ത് വെളുത്ത് വരും അല്ലേ. ചില പരസ്യങ്ങൾ കാണാമല്ലോ, അപ്പോഴേ അത് വളരെ ആകർഷകമായി തോന്നിയെങ്കിൽ അവർ ആ സോപ്പ് തന്നെ വാങ്ങിച്ചെന്നിരിക്കും. ഇവിടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അപഗ്രഥനമൊന്നും നടത്തിയിട്ടല്ല. നമുക്ക് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള പരസ്യത്തിനനുസരിച്ച് നമ്മൾ ആ ഉൽപ്പന്നത്തെ തിരഞ്ഞെടുക്കും. ഇത് ഞാൻ പറഞ്ഞത്, ഇന്ന് ആത്മീയതയുടെ മാർക്കറ്റിൽ ഒത്തിരി ബ്രാൻഡുണ്ട്.
ഇതിലേതാ തിരഞ്ഞെടുക്കേണ്ടത്? ഇവാഞ്ചലിക്കൽ പയറ്റി ഉണ്ട്, പ്രോസ്പെറിറ്റി ഗോസ്പൽ ഉണ്ട്, കരിസ്മാറ്റിക് ഉണ്ട്, മിറക്കിൾ ഹീലിംഗ് ഉണ്ട്, ഊതിയ താഴെ വീഴുന്നുണ്ട് എന്ന് വേണ്ട. ആത്മീയതയുടെ വിവിധ ബ്രാഞ്ചുകളാണ് ഇന്നത്തെ ലോകത്തിൽ. പ്രത്യേകിച്ച് പണ്ടാണെങ്കിൽ നമുക്കിതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോകണമായിരുന്നു. ഇപ്പൊ ആ സ്ഥലത്ത് പോകണ്ട, നമ്മുടെ മുമ്പിൽ ടി വി ഓൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളരെ ക്ലാസിക്കലായ ഒരു ആത്മീയത ഓർത്തഡോക്സ് സഭയ്ക്ക് ഉണ്ടെങ്കിലും ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ മതിയാകൂ. ഇതിലോട്ട് എത്ര മനുഷ്യരെ ആകൃഷ്ടരായി വരുന്നു. നേരെ മറിച്ച് ന്യൂ ജനറേഷൻ സ്പിരിച്വാലിറ്റിയിലോട്ട് നമ്മുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ ആകൃഷ്ടരാകുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ഇത് വൈദികരും മേൽപ്പെട്ടക്കാരും വൈദികരുടെ കൂടെയുള്ള സഹധർമ്മിണികളും ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ആത്മീയത ഒരു ക്ലാസിക്കൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം നൂറ്റാണ്ടുകൾ കൊണ്ട് അനേകം പേരുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഫലമായി രൂപപ്പെടുത്തിയ പ്രാർത്ഥനകളും ചിട്ടകളും നിഷ്ഠകളും അത് വളരെ ആധികാരികമായിട്ട് മൂല്യമുള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. പക്ഷേ ആധുനിക ഘട്ടത്തിൽ അതിനോട് ആർക്കും ആകർഷണീയത ഉണ്ടാകുന്നില്ല. ഈ പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ സ്പിരിച്വാലിറ്റിയോട് നമ്മുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ ആകർഷ്ടരാകുക അല്ലേ? വൈദിക ഭവനങ്ങളിൽ നിന്ന്, എത്രയോ വൈദിക ഭവനങ്ങളിൽ നിന്ന് മറ്റു സഭകളിലേക്ക് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ ആ വൈദികരെ ആരെയും കുറ്റം പറയല്ല, ആരെയും കുറ്റം പറയാൻ ഒക്കെയില്ല. എത്രാശന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് പോകുന്നുണ്ട്. ഇതൊന്നും ഞാൻ ആരെയും വ്യക്തിപരമായി കുറ്റം പറയല്ല. നമ്മൾ വിലയിരുത്തേണ്ടതാണ്. വളരെ പൗരാണികമായ ഒരു ആധ്യാത്മികത ഉള്ള ഒരു സമൂഹത്തിൽ നിന്ന് അതിനോട് ആകർഷണീയ തോന്നാതെ വളരെ പെട്ടെന്ന് ഉണ്ടായി വന്നിട്ടുള്ള ആധ്യാത്മികതയോട് മനുഷ്യർക്ക് താല്പര്യം തോന്നുന്നു. നമ്മൾ പിന്നെ അതിന് കാരണം പറയും, അവരങ്ങനെ ആകർഷിച്ചുകൊണ്ടാണെന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷെ എന്നാലും എന്തുകൊണ്ട് ഈ വളരെ എളുപ്പത്തിൽ വലിയ ആഴമൊന്നുമില്ലാത്ത ആത്മീയതയോട് മനുഷ്യർക്ക് താല്പര്യം തോന്നുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ സഭയിലേക്ക് ഒരാൾ പോലും വരാതിരിക്കുമ്പോൾ നമ്മുടെ സഭയിൽ നിന്ന് അനേകം ആടുകൾ നഷ്ടമാകുന്നു. ആർക്കിതിനെക്കുറിച്ച് വേദനയുണ്ട്? ആർക്കിതിനെക്കുറിച്ച് ദുഃഖമുണ്ട്? നിങ്ങളുടെ ഭർത്താക്കന്മാരായ പട്ടക്കാരെ അങ്ങനെ പറയുന്നുവെങ്കിൽ നിങ്ങൾ തിരുത്തണം. ചില വൈദികർ പറയും, അവൻ പോന്നേ പോട്ടെ, അവൻ പോയതുകൊണ്ട് ഈ സഭയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഇത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തിരുത്തി കൊടുക്കണം. അച്ഛാ, അത് പറയുന്നത് ശരിയല്ല. ആ ആടിനെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, അച്ഛനെ അങ്ങനെ കളയാനുള്ളതല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകണം. അതാണ് ഞാൻ പറയുന്നത്, മിനിസ്ട്രിയില് നമ്മളെ ഒരുമിച്ച് വിളിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യം വേണം. അപ്പൊ നമ്മുടെ സഭ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മിനിസ്റ്റീരിയൽ പ്രോബ്ലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പുതിയ ന്യൂ ജനറേഷൻ ആത്മീയതകളോട് നമ്മുടെ യങ് പീപ്പിളിന്, നമ്മുടെ ചെറുപ്പക്കാർക്ക് വളരെ ആകർഷണീയത ഉണ്ടായി, വളരെ ആത്മീയതയുടെ ഒരു ശാസ്ത്രീയത വളർത്തിയെടുത്തിട്ടുള്ള നമ്മുടെ ആത്മീയതയോട് മനുഷ്യർക്ക് മടുപ്പ് തോന്നും. അത് കണ്ടുപിടിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മുടെ മിനിസ്റ്റീരിയൽ പ്രോബ്ലമാണ്. രണ്ടാമതൊരു പ്രോബ്ലം എനിക്ക് നിങ്ങളോടൊപ്പം പങ്കിടാനായിട്ട് തോന്നുന്നത്, ഒരു സ്യൂഡോ സ്പിരിച്വാലിറ്റി വളർന്നു വരുന്നു. സ്യൂഡോ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാതിരിക്കണം, എല്ലാവർക്കും ഒക്കെ അറിയാം, പഠിച്ചിട്ടുള്ളവരാണ്. സ്യൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടമായത്, ആത്മീയമെന്ന് തോന്നിപ്പിക്കും പക്ഷെ അത് കപടമാണ്. ഒരു സ്യൂഡോ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ ആത്മീയതയാണെന്ന് തോന്നിപ്പിക്കുന്ന ആത്മീയതകൾ വളർന്നു വരുന്നു. ഇത് നമ്മൾ, നിങ്ങളും ഞാനും തിരിച്ചറിയണം. യഥാർത്ഥ ആത്മീയതയാണെന്ന് തോന്നിപ്പിക്കുന്നു പക്ഷെ അത് യഥാർത്ഥ ആത്മീയതയല്ല. ഇപ്പോൾ ഞാൻ പരമേശ്വരമേയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വലിയ വരദാനമാണ് പരമേശ്വരമേയ്. പക്ഷെ പരമേശ്വരമേയ് ദൈവമല്ല. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പരമേശ്വരമേനിയെ വെച്ചാൽ തിരുമേനി പോലും ദുഃഖിക്കും. എത്രയധികം തിരുമേനി ദുഃഖിക്കും.
യേശു ക്രിസ്തുവിന് വേണ്ടി രാവും പകലും ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണച്ച ക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ, പൗരസ്ത്യ ആത്മീയത അതാണല്ലോ, യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാനായിട്ട് തൻ്റെ ജീവിതം മുഴുവനും നീക്കിവെച്ച ക്രിസ്തു രക്ഷിതാവും രക്ഷകനും വീണ്ടെടുപ്പുകാരനും ദൈവവുമാണ്. ബാക്കിയെല്ലാം സൃഷ്ടിയാണ്. പക്ഷേ ചില മനുഷ്യരുടെ ഒരു ആത്മീയതയിൽ ദൈവന്തമ്പുരാനെ മാറ്റി വെച്ചിട്ട് വിശുദ്ധന്മാര് ദൈവമാണെന്നുള്ള നിലയിൽ ഒരു ഭക്തി, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഈ ഭക്തിയെക്കുറിച്ച് നമ്മളെങ്കിലും തിരിച്ചറിയണം. ഈ ഭക്തി സ്യൂഡുവാണ്, തെറ്റായ ആത്മീയതയാണ്. ലോകത്തിന്റെ രക്ഷിതാവ് ആരാണോ? ക്രിസ്തുവാണ്, മറ്റാരുമല്ല. ദൈവമാതാവ് പോലും രക്ഷകയല്ല. യേശു ക്രിസ്തുവിനെ പ്രസവിച്ച ദൈവമാതാവ് എല്ലാവരിലും ഒന്നാമത്തെ സ്ഥാനം. ഇതൊക്കെ സഭ പഠിപ്പിക്കുന്ന അതാണ്. സഭ പഠിപ്പിക്കുന്ന ക്രിസ്തു മാത്രമേ ഉള്ള രക്ഷകൻ, സഭയുടെ പഠിപ്പിക്കുന്നതാണ്. എന്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾക്കൊരു ഇറാഷണൽ ഫിയർ, ഒരു അകാരണമായ ഭീതി, ഫോബിയ എന്ന് പറയുന്ന ഒരു ചെറിയ മാനസികമായ അസ്വസ്ഥതയാണ്. ചിലപ്പോൾ ചികിത്സയൊന്നും ഇല്ലെങ്കിലും കൗൺസിലിങ്ങിനോടൊക്കെ രക്ഷപ്പെടും. അപ്പോൾ എൻ്റെ അടുക്കൽ ആ മനുഷ്യൻ വന്നു. ഞാൻ അല്പസമയം ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവിടെ ഇരുന്ന ഈ മുറിയിൽ ഇരുന്നാണ് കൗൺസിലിംഗ് നടത്തപ്പോഴും വന്ന ആളുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് സംഭവം ഓർമ്മയുണ്ട്. സംഭവം അയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല, ഒടുവി പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. അകാരണമായൊരു ഭീതി തോന്നുമ്പോഴേ വളരെ നല്ലൊരു മന്ത്രമാണ് ജീസസ് പ്രയർ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. മൗണ്ട് ആഥോസിലെ സന്യാസിമാരൊക്കെ ഏത് സമയത്തും ഉരുവിടുന്ന വാക്യമാണ് ജീസസ് സൺ ഓഫ് ഡേവിഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു ഈ ജീസസ് പ്രയർ ഒന്ന് ഉരുവിട്ടാട്ട. ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എനിക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വിശ്വാസം തോന്നുന്നില്ല, ഞാൻ പരമേശ്വരനോട് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ അയാളെ കുറ്റപ്പെടുത്തുകയല്ല, വളർത്തിയെടുത്ത ആത്മീയത ക്രിസ്തുവിന്റെ സ്ഥാനത്ത് മറ്റാരെയും വെക്കാനായിട്ട് എങ്ങനെയാ സാധിക്കുന്നേ? സഭ പഠിപ്പിക്കുന്നുണ്ടോ? വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ? സഭയുടെ ദൈവശാസ്ത്രം അതാണോ? ഇങ്ങനെയുള്ള ആത്മീയമെന്ന് തോന്നിപ്പിക്കും, പക്ഷെ വികലമായ ആത്മീയതകൾ. ഇത് തന്നെയാണ് ന്യൂ ജനറേഷൻ ആത്മീയതയിൽ കാണുന്നത്. ഇതിന്റെ എല്ലാം അടിത്തട്ടിലുള്ള കാര്യം എന്താണെന്നറിയാമോ? ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കണം. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്ന ആത്മീയത വളരെ മുമ്പിൽ വരുമ്പോൾ യേശുക്രിസ്തുവിനെ മാറ്റി വിശുദ്ധന്മാരെ അവിടെ പ്രതിഷ്ഠിച്ചെന്നിരിക്കും. ഏത് കൂട്ടായ്മയിൽ ചെന്നാലാണ് ഉടനെ കാര്യം സാധിക്കുന്നത്? ആ കൂട്ടായ്മയിലേക്ക് പോവുകയും ചെയ്യും. ഇതിന്റെ അടി കിടക്കുന്നത് എന്തെന്നറിയാമോ? ആത്മീയത എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉദ്ദിഷ്ട കാര്യങ്ങളുടെ സാധ്യത. ഇത് ആത്മീയമാണെന്ന് അങ്ങ് ധരിച്ചു പോകുന്നു. ഈ ആധ്യാത്മികതയെ അറിയാതെ നമ്മുടെ പൗരോഹിത്യവും പ്രോത്സാഹിപ്പിക്കുന്നു. തിരുത്തേണ്ടതാണ്. നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ആധ്യാത്മികത ഒരിക്കലും ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിലാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരാത്മീകതയാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിലാണ്, എന്റെ ഇഷ്ടം പോലെ നീ പ്രവർത്തിക്കണമെന്ന് പറയാൻ ഓർത്തഡോക്സ് സഭയുടെ ആത്മീയതയെ പറ്റിയേ. ഞാൻ ആദ്യം പറഞ്ഞ ന്യൂ ജനറേഷനിലേക്ക് നമ്മുടെ ആൾക്കാർ പോകുന്നതിന്റെ പിറകിലുള്ളത് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഈ കൂട്ടായ്മക്കാരാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിപ്പോകുന്നു. ആത്മീയതയുടെ ഊന്നലുകൾ തെറ്റിപ്പോയി. ഇത് നമ്മുടെ ഇടയിലും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ സ്യൂഡോ സ്പിരിച്വാലിറ്റി, തെറ്റായ ആത്മീയതയെ ആത്മീയമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുന്നു. അത് തിരുത്തപ്പെടേണ്ടതാണ്. നമ്മുടെ ജീവിതത്തെ പുതുക്കുന്നത് ഇന്നത്തെ വേദഭാരം വായിച്ചറിയാവല്ലോ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു മശിഹായാകുന്നു എന്ന് പറഞ്ഞ ശിമോൻ പത്രോസിനെ അടുത്ത നിമിഷത്തിൽ യേശുവിനെ വിളിച്ചത് എന്താ? സാത്താനേന്നാണ് വിളിച്ചത്. എന്തുകൊണ്ട് സാത്താനേന്ന് വിളിച്ചു? കാരണവും കർത്താവ് പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെതല്ല ചിന്തിക്കുന്നത്, മനുഷ്യൻ്റെത് അത്രേ. നീ മനുഷ്യന്റെ ചിന്തയാണ് എന്നോട് പങ്കിട്ടത്, ദൈവത്തിന്റെ ഇഷ്ടമല്ല. അപ്പൊ ദൈവ ഇഷ്ടത്തിൽ നിന്ന് അകന്നു പോകുന്ന
അപ്പൊ ഇങ്ങനെയുള്ള വളരെ വില കുറഞ്ഞ ആത്മീയത അറിയാതെ നമ്മുടെ ഇടയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ആത്മീയതയാണ് പുറത്തും വളരെ ശക്തമായി കിട്ടുന്നത്. അതുകൊണ്ട് അതിലോട്ട് അവർക്ക് വളരെ പോകാൻ എളുപ്പമാണ്. കാര്യം ഉദ്ദിഷ്ടകാരി സാധ്യമാണ് യഥാർത്ഥ ആത്മീയതയെങ്കിൽ അത് കിട്ടുന്ന എവിടെങ്കിലും പോയാൽ പോരായോ? അത് ഇന്ന സഭയിൽ നിൽക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. മനുഷ്യൻ ദൈവീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ആത്മീയതയാണ് അതിനേറ്റവും യോജ്യമായ കാര്യം. തെയോസിസ്, അതായത് ദൈവസ്വഭാവത്തിൽ രൂപാന്തരപ്പെടാനായിട്ട് ഊന്നി പഠിപ്പിക്കുന്ന ഓർത്തഡോക്സ് വേദശാസ്ത്രം, അതിൽ നിന്ന് നമ്മളും അങ്ങ് അകന്നുപോയിട്ട് ഉദ്ദിഷ്ടകാരിക സാധ്യത്തിൽ നമ്മുടെ ആത്മീയതയെ കൊണ്ട് തളച്ചിടുമ്പോൾ ഉദ്ദിഷ്ടകാര്യസാധ്യത്തിന് പ്രാർത്ഥനാ ഗോപുരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുള്ളത് കൊണ്ട് അവിടെ കൂട്ടായ്മയിൽ പോയാൽ പെട്ടെന്ന് കാര്യം സാധിച്ചു തരുമെന്നുള്ളത് കൊണ്ട് നമ്മുടെ ആൾക്കാർ അങ്ങോട്ട് പോയാൽ അതിൻ്റെ ഉറവിടം എവിടെയെന്നറിയാമോ? നമ്മുടെ ആത്മീയതയുടെ ഊന്നൽ തെറ്റിപ്പോയത് കൊണ്ടാണ്. ഞാൻ ഓർക്കുന്നു, ഒരു പെൺകുട്ടിയെ 11ാം ക്ലാസ്സിൽ പഠിക്കുക, 11ാം 12ാം പഠിക്കുക, ആ കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ആ കുട്ടിയെക്കുറിച്ച് അമ്മ പറഞ്ഞു, 10ാം ക്ലാസ് വരെ നല്ല മാർക്ക്, പല വിഷയത്തിന് A+ വാങ്ങിച്ചതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ഇപ്പോൾ +1, +2, +1 കഴിഞ്ഞു, പല വിഷയത്തിന് തോറ്റു, പഠിക്കാൻ വളരെ മോശം. തന്നെയുമല്ല എനിക്ക് അച്ഛാ, എനിക്ക് ഏറ്റവും വലിയ സങ്കടം, അവൾ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് ഏറ്റവും വലിയ സങ്കടം അതാണ്. ഞാൻ ആ കുട്ടിയോടൊക്കെ സംസാരിച്ചു. ആ കുട്ടിയോട് ചോദിച്ചു, എന്താ മക്കളെ, എന്താ പറ്റിയത്? ആ ശരിയാ അച്ഛാ, എനിക്ക് ഈയിടെ ചെറിയ ഉഴപ്പൊക്കെ ഉണ്ട്, പഴയ പോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ ഒരു ഉത്സാഹം എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും കാരണങ്ങൾ കാണുമല്ലോ, നിനക്ക് വിരോധമില്ലെങ്കിൽ എന്നോട് പങ്കിടാവോ? ഓ, അങ്ങനൊന്നും ഇല്ല. പിന്നെ ഞാനിപ്പോഴേ എനിക്ക് ഒരു ഉത്സാഹം കുറഞ്ഞു പോയി. ഞാൻ ചോദിച്ച കൂട്ടത്തിൽ ഈ പ്രാർത്ഥിക്കാനുള്ള ഉത്സാഹം എന്താ കുറഞ്ഞു പോയേ, പള്ളിയിൽ പോകാനുള്ളത്? ആ അതും ഇപ്പം എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ആ കുട്ടി സത്യസന്ധമായി മറുപടി പറഞ്ഞു. പക്ഷെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ നന്നായി പ്രാർത്ഥിച്ച് പഠിച്ചാട്ട് എല്ലാത്തിനും A+ കിട്ടും. ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചാ. എന്നിട്ട് വലിയ നോയമ്പ് വന്നപ്പോൾ അമ്മ പറഞ്ഞു, എടി നീ പരീക്ഷയ്ക്കൊക്കെ എഴുതണ്ടായോ, അതുകൊണ്ട് നീ നോമ്പ് നോറ്റില്ലേലും കുഴപ്പമില്ല, നീ നോമ്പ് നോറ്റില്ലേലും കുഴപ്പമൊന്നുമില്ല, സാരമില്ല, നീ പഠിക്കേണ്ട കുട്ടിയല്ലോ. പക്ഷെ ഞാൻ അമ്മ പറഞ്ഞതുപോലും ഞാൻ കേട്ടില്ല. ഞാൻ 9 ദിവസം നോമ്പ് നോറ്റു. ഞാൻ പോയി പരീക്ഷ എഴുതി, എനിക്ക് 4 A+ കിട്ടിയുള്ളൂ. ഇതൊന്നും നോക്കാത്ത എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർക്ക് മുഴുവൻ A+ കിട്ടി. ഞാൻ അന്ന് തീരുമാനിച്ചു, മേലാ പള്ളിയിൽ പോകത്തില്ല, മേലാ പ്രാർത്ഥിക്കത്തില്ല. ഈ കുട്ടിയെ ഈ ഗതികേടിലോട് തള്ളിവിട്ടതാരാ? കുട്ടിക്ക് കൊടുത്ത ആത്മീയത എന്താ? പ്രാർത്ഥിച്ചാൽ +A+10 കിട്ടും. ഇത് ഓർത്തഡോക്സ് ആത്മീയത അല്ല. ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനാണ് നമ്മുടെ ആത്മീയത ഉന്നം വെക്കുന്നത്, അല്ലാതെ പരീക്ഷ ജയിപ്പിക്കാനല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആത്മീയത കൊടുത്താൽ വരുന്ന കുഴപ്പം, ഇതിനെ എളുപ്പത്തിൽ കിട്ടുന്ന അനേകം കൂട്ടായ്മക്കാർ ഇപ്പോഴുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മ വന്നിട്ട് പറയുന്ന കാര്യം അതുപോലെ സാധിച്ചു തരാം, പ്രാർത്ഥിച്ച് വാങ്ങിച്ചു തരാം എന്ന് പറയുന്നതിലോട്ട് അവരെളുപ്പം വഴുതിപ്പോയി. അതുകൊണ്ട് ആത്മീയതയുടെ ശരിയായ അടിസ്ഥാനം നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകാൻ വൈദികർക്കും വൈദികരുടെ കൂടെയുള്ളവർക്കും കടമയാണ്. എവിടെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പുറകെ പോകുക എന്നുള്ളതല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ ആധ്യാത്മികതയിൽ വളരെ വ്യക്തമാണ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടിയാണ്. അതിനപ്പുറത്ത് ഒരു ലക്ഷ്യവും ഇല്ല. നിങ്ങളുടെ പിതാവ് സൽഗുണ സമ്പൂർണ്ണരാകുന്ന പോലെ നിങ്ങൾ സൽഗുണ സമ്പൂർണ്ണരാകുവീൻ. ലോകത്തിന്റെ മോഹങ്ങളെ വിട്ടഴിഞ്ഞ് ദൈവസ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരുവീൻ. പത്രശ്രീഹാട് 2ാം ലേഖനം 1:4 അപ്പോൾ ഈ പറയുന്നതൊക്കെയാണ് നമ്മുടെ ആധ്യാത്മികതയിലുള്ള ഊന്നൽ. പക്ഷെ നമ്മുടെ പൗരോഹിത്യ വൃന്ദവും അതൊക്കെ മറന്നുപോയിട്ട് വളരെ തെറ്റായ ഒരു ആത്മീയതയിലോട്ട് നീങ്ങുമ്പോൾ അതിനേക്കാൾ ഉന്നതമായ ലക്ഷ്യങ്ങൾ സാധിച്ചു തരാമെന്ന് പറഞ്ഞ് പുതിയ ന്യൂ ജനറേഷൻ സ്പിരിച്വാലിറ്റി വരുമ്പോൾ അതിലോട്ട് മനുഷ്യർ സ്വാഭാവികമായിട്ടും ആകർഷകരാകും.
അടിസ്ഥാനം നഷ്ടപ്പെടുത്താതെയുള്ള ഒരു ആത്മീയത നിങ്ങളും ഞാനും വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. എന്തിനു കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്നു? ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കണം, ഈ ലോകം തിന്മയുള്ള ലോകമാണ്. തിന്മയിൽ വീഴാതെ ദൈവ സ്വഭാവത്തിൽ വളരാനുള്ള കൃപയാണ് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ആത്മീയതയുടെയും ആത്യന്തിക ലക്ഷ്യം. ഇതിൽ നമ്മൾ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സ്യൂഡോ സ്പിരിച്വാലിറ്റി, തെറ്റായ ആത്മീയത, വൈകല്യമുള്ള ആത്മീയത വളരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആത്മീയതയിൽ ഒരു മിക്സ്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു കൊച്ചു സഭയാണ്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 2% 2.24 അല്ലെങ്കിൽ അതിന് കണക്ക് മാറി വരും. ഏതായാലും 2.5% താഴെ ക്രിസ്ത്യാനികളെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന 120 കോടി ജനങ്ങളൊരു 3 കോടി ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അതിൽ 1 കോടി ക്രിസ്ത്യാനികളും കത്തോലിക്കരായിരിക്കും, അല്ലെ? അവർ പറയുന്ന പകുതി അവരാണെന്ന് അവരുടെ കണക്ക്. ഏതായാലും നമ്മുടെ സഭ ഒരു ചെറിയ സഭയാണ്. ലോകം മുഴുവൻ നമ്മുടെ ആൾക്കാർ പോയി എന്നുള്ളത് കൊണ്ട് ലോകത്തിലെല്ലാം നമ്മുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ന്യൂസിലൻഡിലും ഒക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. പക്ഷേ ന്യൂമറിക്കലായിട്ട് മുഴുവൻ സംഖ്യയും കൂടെ എടുത്തു നോക്കാമെങ്കിൽ നമ്മുടേതൊരു ചെറിയ സഭയാണ്, വലിയ സഭയൊന്നുമല്ല. അപ്പൊ ഈ ചെറിയ സഭയായതുകൊണ്ട് ഒരു വശത്ത് പ്രബലമായ കത്തോലിക്ക സഭ, മറുവശത്ത് പ്രോട്ടസ്റ്റാന്റ്, ഒത്തിരി വിഭാഗങ്ങൾ, ഇതിന് രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ സ്വാധീനങ്ങൾക്ക് വശംവദരാകും. പക്ഷേ എവിടം വരെ പോകാമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കും എനിക്കും വൈദിക സമൂഹത്തിനൊരു കാഴ്ചപ്പാട് വേണം. ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ ആത്മീയത ഒരു മിക്സ്ചറാണ്. കുറേയേറെ കത്തോലിക്ക എലമെൻസും കുറേയേറെ പ്രോട്ടസ്റ്റന്റ് എലമെൻസും, ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു മിക്സ്ചറാണ് ഇപ്പോഴത്തെ നമ്മുടെ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി. ഇത് വളരെ അപകടകരമായ ഒന്നാണ്. ഇതിനെ വളരെ വ്യക്തമായ ഒരു ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ അത്ര എളുപ്പവുമല്ല. അത് പക്ഷെ സൂക്ഷിക്കണം. ഇപ്പൊ നമ്മുടെ തലമുറയിൽ ജീവിച്ചിരുന്ന എല്ലാവരും, എല്ലാ പിതാക്കന്മാരും വളരെ വ്യക്തമായി സഭയെ സ്നേഹിച്ചവരും ശുശ്രൂഷിച്ചവരും ആണെങ്കിലും ചില പിതാക്കന്മാർ ചില കാര്യങ്ങൾ നിർബന്ധം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ കോട്ടയത്ത് കാലം ചെയ്ത ഈവാനിയസ് രുമേനി, അദ്ദേഹം മാർത്തോമാ സഭയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ആവുന്നതും ഈ മിക്സ്ചർ വരാതെയുള്ള ഒരു ആധ്യാത്മികത വളർത്തിയെടുക്കാൻ ഒരു ശ്രമം നടത്തി. അതുകൊണ്ട് അദ്ദേഹം പെർഫെക്റ്റ് ആണെന്നോ അദ്ദേഹം ചെയ്തത് മുഴുവനും ശരിയാണെന്നോ ഒന്നും ഞാൻ വിലയിരുത്തുന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ വിലയിരുത്താനൊന്നും ആളല്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഓർത്തഡോക്സ് ആത്മീയതയിൽ അധികം മിക്സിംഗ് ഉണ്ടാകരുതെന്ന് ചിന്തിച്ച ഒരാളാണ്. അതുകൊണ്ട് എല്ലാ ആർഭാടപൂർവമായ പെരുന്നാളുകൾ ഇപ്പൊ ചരിത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തില് റാസ പോലും ഇല്ല. റാസ എന്നുള്ള വാക്ക് എവിടുന്ന് വന്നെന്നറിയാമോ? അത് പോർച്ചുഗീസുകാരുടെയാണ്. നമ്മുടെ ആണ്ടുദക്സ എടുത്തു നോക്കിയോ, ആണ്ടുദക്സയിൽ പ്രദക്ഷിണം അല്ലാതെ റാസയെ കുറിച്ച് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? നമ്മുടെ ആരാധനക്രമങ്ങളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഒരിടത്തും എഴുതിയിട്ടില്ല. പ്രദക്ഷിണം ആരാധനയോട് ബന്ധിച്ച പ്രദക്ഷിണമേ ഉള്ളൂ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ. ഞാൻ ഓർത്തഡോക്സിയുടെ ആളൊന്നല്ലേ, അറിയാം. എന്റെ വിഷയം കൗൺസിലിങ്ങാണ്. അതുകൊണ്ട് ഞാൻ വലിയ ഓർത്തഡോക്സിയെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ചുകൊള്ളായിട്ടുള്ള ആളൊന്നുമല്ല. ജനറലായിട്ട് വല്ലതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതേ ഉള്ളൂ. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ആരാധന ക്രമങ്ങളിൽ ഈ പ്രദക്ഷിണം, ആരാധനയോട് ചേർന്ന പ്രദക്ഷിണം അല്ലാതെ തെരുവിലിറങ്ങിയുള്ള വലിയ റാസ എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ പോർച്ചുഗീസുകാരുടെയാണ്. റോസോ രഹസ്യങ്ങൾ ആഘോഷിച്ചുകൊണ്ട് അരളിക്കായ്ക്കകത്തിൽ അവരെ തിരുവോസ്തി വെച്ചുകൊണ്ട് തെരുവിൽ കൂടെ നടത്തുന്ന റാസ പ്രതിഷ്ഠണം അല്ലെ റാസ, അത് കത്തോലിക്ക സഭയുടേതാണ്. നമ്മൾ കത്തോലിക്ക സഭയുടെ കീഴിൽ കഴിഞ്ഞു വന്നതുകൊണ്ട് കത്തോലിക്ക സഭയുടെ സ്വാധീനങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ടായി. ഈ ബാൻഡ് സെറ്റ് ആരുടേതാ? ഇന്ത്യയാണോ ബാൻഡ് സെറ്റ്? അല്ല, പോർച്ചുഗീസ് ആണ്. നമുക്കുള്ള പിന്നെ ചെണ്ടമേളം നമ്മുടെ ഇന്ത്യനാണ്, പക്ഷെ ബാൻഡ് സെറ്റ് നമ്മുടെ വാദ്യോപകരണങ്ങളല്ല. അപ്പൊ ഇതെല്ലാം കടന്നുകൂടിയത് ഈ പറയുന്ന പാശ്ചാത്യ സഭയുടേതായിട്ടുള്ള
ഈ വിപുലമായ ആർഭാടപൂർവമായ പെരുന്നാൾ ആഘോഷങ്ങൾ. ഇതൊരു കത്തോലിക്ക സഭയുടെ ഒരു സ്വാധീനത്തിൽ നമുക്കറിയാം, നമ്മുടെ പള്ളികളിൽ അനേക അൾത്താരകളുണ്ടായി. എല്ലാവരും പറയുന്നത് പോർച്ചുഗീസുകാർ ഇവിടെ വരവിന് മുമ്പ് നമ്മുടെ പള്ളികളിൽ ഒറ്റ അൾത്താരയേ ഉള്ളായിരുന്നു. 3 അൾത്താരയായി, 5 അൾത്താരയായി, 9 ആയി. ഇതെല്ലാം കത്തോലിക്ക സഭയുടെ ബന്ധത്തിൽ നിന്ന് നമുക്ക് വന്നതാണ്. ഇതൊന്നും ഇപ്പോൾ ഉടനെ ഇല്ലാതാക്കാൻ നോക്കിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള മിക്സിങ്. അപ്പൊ അതുകൊണ്ട് ഇതങ്ങോട്ട് വളർന്നിട്ട് ഇപ്പൊ നമുക്ക് ഈ ആർഭാടപൂർവമായ പെരുന്നാളുകൾ അങ്ങോട്ട് വർദ്ധിച്ച് നമ്മുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാന ചൊല്ലാൻ എന്നൊക്കെയാണ് നമ്മുടെ പിതാക്കന്മാർ കൽപ്പിച്ചിരുത്തിട്ടുള്ളത്, ഞായറാഴ്ചകളിലും മാറാനായ പെരുന്നാളുകളിലും മാത്രമേ ഉള്ളൂ. പിന്നെ ശ്രാദ്ധമുണ്ട്, വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ളതുണ്ട്. അല്ലെങ്കിൽ പള്ളികളിൽ വേറെ നമ്മുടെ ആരാധന ക്രമങ്ങൾ ക്രമീകരണമേ ഇല്ല. ഇന്ന് പെരുന്നാളിനൊരു 3 ആഴ്ച മുമ്പേ കൊടി ഉയർത്തിയിട്ട് പിന്നെ എല്ലാ ദിവസവും കുർബാനയും എല്ലാ ദിവസവും പരിപാടിയും, ഏത് പാരമ്പര്യത്തിൽ നിന്ന് വന്നാ അത്? ഓർത്തഡോക്സ് പാരമ്പര്യമാണോ അത്? അവിടെയൊക്കെ നമ്മൾ പുനർചിന്തനം നടത്തേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. 10-25 ലക്ഷം രൂപ പെരുന്നാളിന് കൊടിച്ചിട്ട് ഒരു മദ്യപാനിയെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ, കുടുംബ കലഹത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തെ വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, അനാഥരായി കിടക്കുന്ന വാർദ്ധക്യത്തിൽ കഴിയുന്ന വല്യപ്പന്മാരും വല്യപ്പന്മാരുമുള്ള അനേക ഇടവകളിൽ അവരെ ഒന്ന് ഉദ്ധരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പെരുന്നാളുകൾ കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ പാശ്ചാത്യ പാരമ്പര്യത്തിന്റെ ഫലമായി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ വന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ പ്രോട്ടസ്റ്റന്റ് പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള വളരെയേറെ സ്വാധീനങ്ങൾ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, പള്ളികളിലൊക്കെ ഒഴിച്ചുകൂടാത്ത കാര്യങ്ങളായി ജന്മദിന സ്തോത്ര പ്രാർത്ഥനയും വിവാഹ വാർഷിക ഒക്കെ ഇരിക്കട്ടെ, ഇത്തിരി പൈസയൊക്കെ കിട്ടുന്ന പള്ളിക്ക്, അതുകൊണ്ട് കളയൊന്നും വേണ്ട. ഇതൊന്നും ചെന്നിച്ച് വേണ്ടെന്നൊന്നും പറഞ്ഞ് ബഹളം ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഓർത്തഡോക്സ് ആത്മീയതയിൽ ഒത്തിരി മിക്സിങ് ഉണ്ടായിട്ടുണ്ട്. അത് പ്രോട്ടസ്റ്റന്റ് എലമെന്റ്സും കടന്നു വന്നിട്ടുണ്ട്, കത്തോലിക്ക എലമെന്റും കടന്നു വന്നിട്ടുണ്ട്. അതിനെ ശുദ്ധീകരിക്കുക, ഉദശീത്തോ പെരുന്നാളിൽ അത് ശുദ്ധീകരിക്കാൻ. അതുകൊണ്ട് കത്തോലിക്ക പാരമ്പര്യവും പ്രോട്ടസ്റ്റന്റും എല്ലാം മോശമാണെന്നൊന്നും വിലയിരുത്തണ്ട കേട്ടോ. അവരിലൊക്കെ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ പകർത്തുന്നത് തെറ്റാണെന്ന് ഞാൻ പറയല്ല. പക്ഷെ ആത്മീയതയിലെ ചില തെറ്റായ ഊന്നലുകൾ, അതായത് ഇപ്പോൾ പ്രോട്ടസ്റ്റന്റ് ആത്മീയതയുടെ ഊന്നൽ എന്താ? ഞാനാണ് പ്രധാനം, സെൽഫ് സെന്റേഡ് ആണ്. ഓർത്തഡോക്സ് ആത്മീയത ഒരിക്കലും സെൽഫ് സെന്റേഡ് അല്ല, കമ്മ്യൂണിറ്റി സെന്റേഡ് ആണ്. ഞങ്ങളാണ്, നമ്മളാണ്, ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. നേരെ മറിച്ച് പ്രോട്ടസ്റ്റന്റ് ആത്മീയതയിൽ എപ്പോഴും ഇൻഡിവിജ്വൽ സെന്റേഡ് ആണ്, വ്യക്തിഗതമാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഞങ്ങൾ അച്ഛന്മാര്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾ അച്ഛന്മാരിപ്പം വീടുകളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പണ്ട് ഈ പ്രാർത്ഥന വൈദികരങ്ങനെ പോയി, ഈ പുസ്തകമില്ലാതെയുള്ള പ്രാർത്ഥന ഇല്ലായിരുന്നു. അപ്പൊ നമ്മുടെ വൈദികരെ തന്നെ നമ്മുടെ ആൾക്കാർ തന്നെ കളിയാക്കാൻ തുടങ്ങി. ഓ, അച്ഛന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിയാമയ്യ കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒരാശയമായിട്ട് തോന്നി. ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പുസ്തകമൊന്നും ഇല്ലാതെ അങ്ങ് പ്രാർത്ഥിക്കും. ഈ പുസ്തകം ഇല്ലാതെ പ്രാർത്ഥിക്കാൻ വന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്തുവാ ശരിക്കും പ്രാർത്ഥിക്കുന്നത്? പ്രൊട്ടസ്റ്റന്റ് ആത്മീയതയിലെ വ്യക്തി കേന്ദ്രീകൃതമായ പ്രാർത്ഥന. പ്രൊട്ടസ്റ്റന്റുകാരുടെ പ്രാർത്ഥന ഇഷ്ടമാകുന്ന എന്തുകൊണ്ടാ? ഒരു വീട്ടിൽ ചെന്നാല് ആ വീട്ടിലെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിച്ചു കൊടുക്കും അല്ലേ. അതൊരു നല്ല കാര്യമാണ്, അവർക്ക് വലിയ ഇഷ്ടമാണ്. ആ വീട്ടിൽ ചെന്നിച്ച് പേരൊക്കെ ചോദിക്കുക, ഭാര്യയുടെ പേര് ചോദിച്ചു, ഭർത്താവിന്റെ പേര് ചോദിച്ചു, ഈ പേരുകളെല്ലാം ചോദിച്ചിട്ട് അതിൽ കേന്ദ്രീകൃതമായി പ്രാർത്ഥിച്ചാൽ, പഴയ നമ്മുടെ പ്രാർത്ഥന വർദ്ധിച്ചു കഴിഞ്ഞാല് ദൈവമേ ഈ ഭവനത്തിന് നിരപ്പ് സമാധാനം കൊടുക്കണമേ, ഇതിന്റെ ദുഷ്ടതയിൽ നിന്ന് ദുഷ്ടവിശാചികളിൽ നിന്നൊക്കെ കാത്തുകൊള്ളണമേ എന്നൊക്കെയുള്ള നമ്മുടെ പഴയ പ്രാർത്ഥനയുണ്ട്. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്കും തൃപ്തി പോരെ, അവർക്ക് ഉടനെ പ്രാർത്ഥിക്കണം ഈ ഭവനത്തിലെ ജോർജ് കുട്ടി ദുബായിലാണല്ലോ, ദുബായിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ജോർജ് കുട്ടിയെ കാത്തുകൊള്ളണമേ, ജോർജ് കുട്ടിയുടെ സഹധർമ്മിണി ഷൈനി, ഷൈനിയെ അവിടെ നിന്ന് ഷൈനിയെ ആഞ്ചി വേണമെന്നുണ്ടെങ്കിൽ, ഇച്ചിരി പ്രായമുള്ളതാണെന്നുണ്ടെങ്കിൽ അച്ഛന്മാര് ഷൈനി ആഞ്ചി ഷൈനി മാഡം, ഷൈനി മാഡത്തെ കാത്തുകൊള്ളണമേ, അവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടെ 3 പിള്ളേരുണ്ട്, ആൻസി ബിൻസി ലിൻസി,
അപ്പൊ ഈ മൂന്ന് പിള്ളേരുടെ പേര് പറഞ്ഞ് അവരെ കുറിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനാണ് മൗണ്ട് ആദോസിൽ താമസിച്ചിരുന്ന ഷിലോവ എന്ന് പറഞ്ഞ സന്യാസി പറയും, ഇത് പ്ലീസിംഗ് പ്രയറാന്ന് പറയും. ഇത് പ്ലീസിംഗ് പ്രയറാണ്, മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥന. ഈ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥന എവിടുന്ന് വന്നു? പ്രൊട്ടസ്റ്റാന്റിസത്തിൽ നിന്ന് വന്നു, നവീകരണ പാരമ്പര്യത്തിൽ നിന്ന് വന്നു. അവർ ഇൻഡിവിജ്വൽ സെന്റേഡാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിക്കലും ഇൻഡിവിജ്വൽ സെന്റേഡല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ കുർബാന പോലും എന്തിനാ? ലോകത്തിന്റെ രക്ഷയാണ്. സർവ ലോകത്തിനും വേണ്ടിയാണ് നാം ബലിയർപ്പിക്കുന്നത്. ഈ ആശയങ്ങളൊക്കെ പോയി എന്നിട്ട് വളരെ വ്യക്തി കേന്ദ്രീകൃതമായി പ്രാർത്ഥന വന്നു. അതുകൊണ്ട് വ്യക്തിക്ക് വേണ്ടി കുർബാന അർപ്പിക്കുക എന്നുള്ള ആശയവും ഉണ്ടായി. കൊച്ചുങ്ങള് പരീക്ഷ എഴുതിയാല് പരീക്ഷയ്ക്ക് വേണ്ടി കുർബാന ഒന്ന് അർപ്പിച്ചു കളയാം, അങ്ങനെയുള്ള നേർച്ച കുർബാനകൾ ഉണ്ടായി. ഇതുവല്ലോ സഭയുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണോ? സഭയുടെ പാരമ്പര്യത്തിൽ കൂദാശകൾ അർപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉന്നമനത്തിന് വേണ്ടി കൂദാശ അർപ്പിക്കുക എന്ന് പറഞ്ഞൊരു പാരമ്പര്യം നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിലുണ്ടോ? ഓർത്തഡോക്സ് സഭയിൽ കൂദാശ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് മറ്റു കൂദാശകളോട് ചേർന്ന ക്യൂൻ ഓഫ് ദി സാക്രമെന്റ്സ് ആണ് വിശുദ്ധ കുർബാന. അല്ല, വ്യക്തിയുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിയുടെ ആവശ്യങ്ങൾ ഒരു കുർബാനയിൽ ഓർക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ വ്യക്തിയുടെ ആവശ്യത്തിൽ കേന്ദ്രീകൃതമായി വിശുദ്ധ ബലി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രോട്ടസ്റ്റന്റ് പ്രിൻസിപ്പിൾ അതിന്റെ പുറകിലുള്ളത്. എന്ത്? സ്വയത്തെ ഉയർത്തി കാണിക്കുക, സ്വയത്തിന് വേണ്ടി. അപ്പോൾ ഈ പ്രോട്ടസ്റ്റന്റ് ആത്മീയത നമ്മുടെ ഇടയിൽ ഇങ്ങ് വളരെ കൂടിയിരിക്കുക. എന്തിനാ? ഭാര്യയും ഭർത്താവോടെ വഴക്കിട്ടിരിക്കുക. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുവോ? അപ്പൊ അവര് പറയാണ്, രണ്ടുപേരും പറഞ്ഞു, അച്ഛാ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവോ? അതില്ല. അയാളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എനിക്കും ഇഷ്ടമല്ല, എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആയിക്കും ഇഷ്ടമല്ല. ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെയാ പ്രാർത്ഥിക്കുന്നത്. വേറെ വേറെ പ്രാർത്ഥിക്കുന്ന രണ്ട് ദമ്പതികൾ ഒരുമിച്ച് നന്നായ കുടുംബജീവിതം നയിക്കുവോ? എന്നിട്ട് രണ്ടുപേരും അവകാശപ്പെടുന്ന എന്താ? പ്രാർത്ഥിക്കുന്നു. ശരിയാ, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയാമോ? ഭർത്താവ് തനിയെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ശക്തി സംഭരിക്കും. എന്തിന്? ഭാര്യയോട് പോരാടാൻ. ഭാര്യ തനിയെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് നല്ല ശക്തി സംഭരിക്കും, ഭർത്താവിനോട് പോരാടാൻ. ഈ പ്രാർത്ഥനയൊക്കെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, സെൽഫിഷ് ആണ്, സെൽഫ് സെന്റേഡ് ആണ്. ഇതിന്റെ പുറകിലുള്ള പ്രിൻസിപ്പിള് പ്രൊട്ടസ്റ്റന്റ് പ്രിൻസിപ്പിളാണ്, സ്വയകേന്ദ്രീകൃതമായ ദൈവാന്വേഷണം. അതിന്റെ റൂട്ട് അങ്ങ് മാറ്റുന്നതൂർ വരെ പോയെന്നാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മറ്റു ചില പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഒത്തിരി അങ്ങനെ പറഞ്ഞ് സമയം എടുക്കുന്നില്ല, മണി ഒരു ഒന്നാവുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങളെയും എന്നെയും നമ്മളെ ഒരുമിച്ചാണ് വിളിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് നമ്മുടെ മിനിസ്ട്രിയിൽ ഒത്തിരി ചാലഞ്ചസ് ആണ്, നമ്മളതിനെ കാണണം. നമ്മുടെ ഒരു ചെറിയ സഭയാണെങ്കിലും നമ്മുടെ ഒരു ആത്മീയതയ്ക്ക് കോട്ടം തട്ടാതെ തിരികെ അതിനെ കൊണ്ടുവരാൻ. ചില ആൾക്കാരൊക്കെ പറയും, ആൾക്കാർക്ക് ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ പോയില്ലെങ്കിൽ കുഴപ്പമാണെന്ന്. പക്ഷെ കുഴപ്പം വരുന്നറിയാമോ? ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയി കഴിയുമ്പോഴേ ഇതിനേക്കാൾ രുചിയുള്ള കാര്യം വരുമ്പോൾ അവരതിലോട്ട് അങ്ങോട്ട് പോകും. നമ്മുടെ വിചാരം, പലരുടെയും പല അച്ഛന്മാരും ഒക്കെ പറയും, എനിക്കറിയാം ഇത് ഞാൻ പറയുന്നതിന് ഡോഗ്മാറ്റിക് ആയിട്ട് ആരും എടുക്കണ്ട, ചിന്തിക്കേണ്ടതാണ്. ജനത്തിന്റെ ഒരു ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകും? ഒടുവിൽ നമ്മുടെ ആത്മീയതയുടെ തനിമ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ജനത്തിന് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതിലോട്ട് അങ്ങ് പോയെന്നിരിക്കും. രണ്ട് പൗരോഹിത്യ പാരമ്പര്യം ഉണ്ടല്ലോ, ഒന്ന് മോശയുടെ പാരമ്പര്യവും മറ്റൊന്ന് അഹറോന്റെ പാരമ്പര്യവും. മോശയുടെ പാരമ്പര്യത്തിൽ ജനം മോശയ്ക്കെതിരായിട്ട് പുറപുറുത്തു, പക്ഷെ മോശയ്ക്ക് എപ്പോഴും ദൈവ ഇഷ്ടമായിരുന്നു പ്രാധാന്യം. അഹറോന്റെ പാരമ്പര്യം ഉണ്ടല്ലോ, ജനത്തിന്റെ ഇഷ്ടമായിരുന്നു പാരമ്പര്യം. അതുകൊണ്ട് അഹറോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. ഇത് രണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ പാരമ്പര്യം മോശയുടെ പാരമ്പര്യത്തിലാണ്, ദൈവ ഇഷ്ടമാണ് പ്രധാനം. അത് നടപ്പായിട്ടുണ്ടെങ്കിൽ ശരിയായ ആത്മീയതയിൽ ജനം മുന്നോട്ട് പോയിക്കൊള്ളും. അതിനെക്കുറിച്ച് വൈദികർക്കും വൈദികരുടെ സഹധർമ്മിണികൾക്കും ബോധ്യം വേണം.
നമ്മുടെ മിനിസ്ട്രി ഒത്തിരി ചലഞ്ചസ് ഉള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ ഒരു ചെറിയ സഭയാണ്, പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് പണമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആർഭാടപൂർവമായ പെരുന്നാളുകളും പദയാത്രകളും ദീർഘയാത്രകളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം നല്ല കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അകത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആത്മീയതയുടെ ആ ആഴം കുറഞ്ഞു വരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ നിങ്ങളും ഞാനും ഗൗരവമായിട്ട് എടുക്കണം. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി, ഊന്നൽ കൊടുത്ത് പറയുകയുണ്ടായി. ഒന്ന്, ഒട്ടേറെ വിവിധ ബ്രാൻഡുള്ള ആത്മീയതയുടെ ഇടയിൽ നമ്മുടെ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നു. അവര് ഏതെങ്കിലും ആത്മീയതയുടെ പുറകെ പോകാനായിട്ട് അവര് തയ്യാറാകുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളും ഞാനും ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്, നമ്മുടെ ആത്മീയതയിൽ തെറ്റായ ആത്മീയതയുടെ ഊന്നൽ കടന്നു വന്നിട്ട് അത് ശരിയായ ആത്മീയതയാണെന്ന് ധരിച്ചു പോകുമ്പോൾ, ഈ തെറ്റായ ആത്മീയത പുറത്തു കാണുമ്പോൾ അതിലേക്ക് പോകാനായിട്ടുള്ള വെമ്പൽ കൂടുകയാണ്. അതുകൊണ്ട് നമ്മുടെ സഭയുടെ വേദശാസ്ത്രം മനസ്സിലാക്കിയുള്ള ഒരാധ്യാത്മികതയിൽ വേണം നമ്മൾ മുന്നേറേണ്ടത്. സഭയുടെ വേദശാസ്ത്രം മനസ്സിലാക്കി ഞാൻ ഊന്നി പറയുകയാണ്, ലോകത്തെന്തോ നടക്കുന്നു എന്നുള്ളത് നോക്കിയല്ല, മറ്റു പല പാരമ്പര്യങ്ങൾ പലതും കാണും, പക്ഷേ സഭയുടെ വേദശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരാത്മീയതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. പ്രൊട്ടസ്റ്റന്റ് എലമെന്റും കത്തോലിക്ക എലമെന്റും നമ്മുടെ ആത്മീയതയിൽ ഒട്ടേറെ കൂടിയിട്ടുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാൻ ഒക്കുന്നതല്ല പറയാം. നമുക്കൊരു ഓർത്തഡോക്സ് ഈതോസ് ഉണ്ട്. ആ ഓർത്തഡോക്സ് ഈതോസ് ബഹളം വെക്കുന്നതല്ല, ലാളിത്യത്തിൻ്റെതാണ്, ലോകപ്രകാരം ഷൈൻ ചെയ്യുന്നതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, തെയോസിസാണ്, ദിവ്യമായ തേജസ് നമ്മിൽ നിന്ന് അറിയാതെ പുറപ്പെട്ടു പോകുന്നതാണ്, ലോകത്തിന് മുമ്പാകെ പ്രകടിപ്പിക്കുന്നതല്ല, അത് കണ്ടംപ്ലേറ്റീവാണ്, രഹസ്യാത്മകമാണ്, കൂടുതൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നതാണ്, അത് സ്വയം കേന്ദ്രീകൃതമല്ല, സമൂഹത്തിൽ കേന്ദ്രീകൃതമാണ്, എന്നേക്കാളും അധികമായി മറ്റുള്ളവരെ കുറിച്ച് കരുതാൻ പ്രേരിപ്പിക്കുന്നതാണ്, ത്യാഗനിർഭരമാണ്. ഒട്ടേറെ ഓർത്തഡോക്സ് എലിമെന്റ് നമ്മുടെ ആധ്യാത്മികതയിൽ ഉള്ളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള ശ്രമം അത് വൈദിക സമൂഹത്തിനാണുള്ളത്. കൂടെയുള്ള സഹധർമ്മിണികൾക്കും അത് മനസ്സിലാക്കുകയും നിങ്ങൾ പാസീവായിട്ടിരുന്നാൽ പോരാ, അതുകൊണ്ട് അച്ഛന്മാരെ ഭരിക്കാനൊന്നും പോകണ്ട. ചില കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒരിടവകയിലെ രോഗികളെ കണക്കിലെടുക്കാതെ ഇടവകയിലെ പെരുന്നാളാഘോഷത്തിന് അച്ഛൻ മുഴുവൻ ഊർജ്ജവും ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചമ്മമാരൊന്ന് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അച്ഛാ, ഒത്തിരി സമയം പെരുന്നാളിന് വേണ്ടി, ആസയ്ക്ക് വേണ്ടി, ആർഭാടത്തിന് വേണ്ടി അച്ഛൻ ചെലവഴിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഇടവകയിൽ ഒത്തിരി രോഗികളായിട്ടുള്ളവരുണ്ടല്ലോ, അച്ഛൻ അവരെ ഒന്ന് കാണാൻ സമയം കണ്ടെത്തിയോ, ചോദിക്കാൻ പഠിക്കണം. ചിലപ്പോൾ ചില അച്ഛന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും കേട്ടോ, എനിക്കും ഇഷ്ടപ്പെടുകയില്ല, നമുക്കാരും പുരുഷ മേധാവിത്വം ഞങ്ങളുടെയൊക്കെ ഉള്ളി കിടപ്പുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചാൽ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ എന്നാലും ഉള്ളിൽ കിടക്കും, അത് ചിന്തിപ്പിക്കുക. അടിച്ചേൽപ്പിക്കാനൊന്നും പോകണ്ട. ചില തിരുത്തലുകൾ, ചില അച്ഛന്മാർ പള്ളി കുർബാന കഴിഞ്ഞിട്ടുള്ള അനൗൺസ്മെന്റ് ആക്രോശങ്ങളാണ്. കൊച്ചമ്മമാർ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ചോദിക്കണം, അച്ഛാ അവിടെ പൊട്ടന്മാരും വല്ലതും ഉണ്ടോ, അച്ഛൻ എന്തിനാ ഇത്രയും ആക്രോശിക്കേണ്ടത്? ഒരു വിശുദ്ധ ദിവ്യമായ ഒരു ബലി കഴിഞ്ഞിട്ടുള്ള ഒരു സമയം മനുഷ്യൻ സ്വസ്ഥതയല്ലേ ആഗ്രഹിക്കുന്നത്? അച്ഛൻ്റെ ഇന്നത്തെ ശബ്ദം എന്തായിരുന്നു? ഈ ആക്രോശം എന്തുമാത്രമായിരുന്നു? അത്രയും ആവശ്യമുണ്ടോ അച്ഛാ? ചോദിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ ദൈവം വിളിച്ചതിൽ നിങ്ങൾ അകന്നു പോവുക, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, ഓർഡിനേഷൻ നിങ്ങൾക്കൂടെ തന്നിരിക്കുക, പട്ടം നിങ്ങൾക്കൂടെ തന്നിരിക്കുന്നു. അതുകൊണ്ട് വൈദികര് അവർ ചിലപ്പം വലിയ പുള്ളികളാണ്, പലരും തിരുത്താനൊന്നും തയ്യാറാകത്തില്ലായിരിക്കും, പക്ഷേ നമ്മുടെ ഉള്ളിൽ ദൈവാശ്രയ ബോധവും നല്ല ധൈര്യവും, ഞാൻ ഈയിടെ വായിച്ചു, പിന്നെ ഞാൻ അങ്ങ് പറഞ്ഞു പോയി, ക്ഷമിക്കുക, ഈ കടനാട് ബുള്ളറ്റിലെ നമ്മുടെ അത്താനാശ്രമിയുടെ ലേഖനം വായിച്ചു, എനിക്ക് വളരെ ആകർഷണമാണ്, അദ്ദേഹത്തിൻ്റെ എല്ലാം ഞാൻ വായിക്കാറുണ്ട്. വസ്തിരാജ്ഞിയെ പോലെ ആകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്, സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്. നമ്മളെല്ലാവരും എസ്തേറിനെയാണ് എപ്പോഴും പുകഴ്ത്തുന്നത് അല്ലേ? എസ്തേർ നല്ലത് തന്നെയാണ്, പക്ഷെ വസ്തിയാണ് കുറച്ചുകൂടെ ധൈര്യമായിട്ട് പ്രവർത്തിച്ചത്. മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പാകെ ഉദ്യാന വിരുന്നിൽ വസ്തി തൻ്റെ സൗന്ദര്യം കൊണ്ട് പ്രകടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ രാജാവിനോട് വസ്തിരാജ്ഞി പറഞ്ഞു, എനിക്ക് പറ്റിയില്ല, അതാ സ്ത്രീത്വത്തിൻ്റെ ശക്തി, എനിക്ക് നാലു പേരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനല്ല എന്നെ. രാജ്ഞിസ്ഥാനം അവർക്ക് നഷ്ടപ്പെട്ടു പോയി, പക്ഷെ വസ്തി ധൈര്യമായിട്ട് നിന്നു.
സ്ത്രീത്വത്തിന്റെ ശക്തി എവിടെയാണ് ഉണ്ടാവുക? നന്മയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി ശക്തിപൂർവ്വം നിൽക്കാനായിട്ടുള്ള കഴിവ് അത് ആത്മീയമായ കഴിവാണ്. അച്ഛന്മാരോട് വഴക്കിടുകയും ബഹളം വെക്കുക ഒന്നും വേണ്ട. പക്ഷെ പ്രാർത്ഥനാപൂർവ്വം തിരുത്തേണ്ടത് ചിലത് തിരുത്തുവാനായിട്ട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അനേകം വൈദികരുടെ ശുശ്രൂഷ കുറച്ചുകൂടെ മെച്ചമാകുമായിരുന്നു. അതുകൊണ്ട് ശുശ്രൂഷയുടെ ഭാഗമാകാൻ നമ്മളെ ഒരുമിച്ച് വിളിച്ചിരിക്കുന്നുള്ള ബോധ്യത്തോടു കൂടി ഒട്ടേറെ കാര്യങ്ങൾ ഈ സഭയിൽ ചെയ്യുവാനും ഈ കാലത്തിനൊത്ത് ചേർന്നു പോകാനല്ല, കാലത്തിനെതിരെ പോകാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ലോകത്തോട് അനുരൂപപ്പെടാനല്ല വിളിച്ചിരിക്കുന്നത്. ലോകത്തോട് അനുരൂപപ്പെടാതിരിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാവും. തിരിച്ചു പോകുമ്പോൾ തിരിച്ചങ്ങോട്ടുള്ള പോക്കിൽ ഒട്ടേറെ പ്രതിബന്ധങ്ങൾ വരും. പക്ഷെ ദൈവത്തോടും സഭയോടും പ്രതിബദ്ധതയുള്ളവരായി നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ കാണും. അതുകൊണ്ട് ആ വസ്തിരാജ്ഞിയുടെ ധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ. അവിടെയാണ് രാജ്ഞിസ്ഥാനം പോയാലും വേണ്ടിയില്ല, എൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതൊന്നുമല്ല, അത്ര ധൈര്യത്തോടെ പെരുമാറാൻ അതിനൊക്കെ കഴിവ് ദൈവം നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. അതുപയോഗിക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറച്ചുകൂടെ ദൈവീകരാക്കാൻ, കുറച്ചുകൂടെ നല്ല ഇടയന്മാരാക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറയും, എത്രാച്ചന്മാരെയൊക്കെ പേടിച്ചൊക്കെ അവരവരുടെ ഭദ്രാസനം എത്രാച്ചന്മാരെയൊക്കെ പേടിച്ച് ഈ അച്ഛന്മാരൊക്കെ വല്ലതും കാണിക്കുമെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ കൂടെ കഴിയുന്ന ഭാര്യമാരാണ്. നിങ്ങൾക്കും കഴിഞ്ഞില്ലയോ, ആർക്കും പറ്റാൻ പോകുന്നില്ല. നിങ്ങൾക്കൂടെ അവരെ സഹായിക്കാൻ സാധിച്ചില്ലയോ, ഈ ഭൂമിയിൽ ആർക്കും അവരെ സേവ് ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷ വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ കരുണ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകളെ അവസാനിപ്പിക്കും. യോഗത്തിന് ആശംസ അർപ്പിക്കാനായി ബസ്കേമ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീമതി ബേബുകുട്ടി തരകനെ ക്ഷണിക്കുന്നു. മുംബൈയുടെ പ്രസിഡന്റ് അഭിമന്യ തോമസ് മാർ താനാസോസ് മുത്രാപോലിത്ത, മുഖ്യ പ്രഭാഷകനായിരുന്ന ഡോക്ടർ ഓ തോമസ് അച്ഛൻ, വൈസ് പ്രസിഡന്റ് ഫാദർ ജോർജ് മാത്യു അച്ഛൻ, ഫാദർ ശമുവേൽ മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട ജോർജ് വനിക്കാമറ്റർ അച്ഛൻ, ജെസിക്കൊച്ചമ്മ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട കൊച്ചമ്മമാരെ, എല്ലാവർക്കും സ്നേഹമുണ്ട്. വലിയ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, മണി ഒന്ന് കഴിഞ്ഞ് എല്ലാവർക്കും പോകേണ്ട ധൃതിയുണ്ട്. മലങ്കര സഭയിലെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിൽ ഒന്നായ മോമായയുടെ പ്രവർത്തനം ഉത്തരോത്തരം വളർന്നു വരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതിലെ അംഗങ്ങളുടെ കലവറ കൂടാതെയുള്ള സഹകരണം അഭിനന്ദനീയമാണെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ബഹുമാനപ്പെട്ട കൊച്ചമ്മമാർക്ക് വേദജ്ഞാനം പകർന്നു കൊടുക്കുന്നതിനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും പ്രസംഗം, സംഗീതം തുടങ്ങിയ കലകളിൽ വാസന വളർത്തുന്നതിനും ആവശ്യമായ പ്രവർത്തി മണ്ഡലങ്ങൾ ക്രമീകരിക്കുക പതിവാണ്. അവ വളരെ പ്രയോജനകരവുമാണ്. എങ്കിലും അനേകം വൈദികരുടെയും കൊച്ചമ്മമാരുടെയും പങ്കാളിത്തത്തിൻ്റെ കുറവുണ്ട് എന്ന് പറയട്ടെ. ആ കുറവ് നികത്തുവാൻ ഉള്ള ഏക മാർഗം അഭിമുഖ തിരുമേനിമാർ ഭദ്രാസന തലത്തിൽ വൈദികർക്കും സഹധർമ്മിണികൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുമായിരിക്കും നല്ലതായിട്ടുള്ളത്. 38 വർഷത്തിന് മുന്നേ പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭ പ്രസിഡൻ്റായിരുന്ന കാലം ചെയ്യുന്ന അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനി, ഡോക്ടർ ഗ്രിഗോറിയോസ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി മുതൽ ഇന്നു വരെയുള്ള നമ്മുടെ മെത്രാപോലിത്തമാരുടെ പ്രസിഡന്റ് മെത്രാപോലിത്തന്മാരുടെ നേതൃത്വവും സേവനവുമാണ് പ്രസ്ഥാനത്തെ ഇത്രയും വളർത്തുവാൻ ഇടയാക്കിയതെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡന്റായിരിക്കുന്ന അതാനാസോസ് തിരുമേനിയുടെ പ്രവർത്തനം വളരെ വിലയേറിയതാണ്. പല സമയത്തും ഞാൻ ഓർക്കും, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ വന്ന് സംബന്ധിച്ച് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരുന്നത്. തിരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ പോയി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അത്ര ആത്മാർത്ഥമായിട്ടാണ് നമുക്ക് തിരുമേനി വേണ്ട എല്ലാ സേവനവും ചെയ്യുന്നത്. നമുക്ക് മറക്കാനൊക്കാത്ത ഒരു കാര്യമാണ്. തിരുമേനിയുടെ പ്രത്യേകം ഞങ്ങൾ നന്ദിയുള്ളവരുമാണ്. മൊബൈലിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി
സർവവിധ വിജയങ്ങളും മംഗളങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ശ്രീമതി ആനിക്കെ തോട്ടുപുറത്തിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന സമുവൽ മത്തിയച്ചൻ അച്ഛന് ഇന്നലെ തന്നെ ഇവിടെ എത്തിയെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ ക്രമീകരണങ്ങൾക്കായി ഇന്നലെ തന്നെ എത്തി ഇതിനെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടുത്തെ മാനേജരച്ഛനോടൊപ്പം തന്നെ ചേർന്ന് ചെയ്യുവാനായിട്ട് അച്ഛൻ ശ്രമിച്ചു. അത് വളരെ വിജയപ്രദമായി എന്ന് തന്നെ നമുക്ക് കരുതാം. ഈ യോഗത്തിലെ അധ്യക്ഷനാകി ഇരുന്ന വർഗീസ് തോം സമൽ മാത്തി അച്ഛനോടുള്ള നന്ദി മോബായുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അഭിനന്ദ തിരുമേനി വളരെ കൃത്യസമയത്ത് തന്നെ എത്തി നമ്മളെ അനുഗ്രഹിക്കുന്നതിനായി എത്തിച്ചേർന്നു. ശാരീരികമായ അസ്വസ്ഥതകളുണ്ടെങ്കിലും നമ്മൾ തിരുമേനിയുടെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല. എപ്പോഴും കൊച്ചമ്മമാരെ എപ്രകാരമായിരുന്നു തിരുമേനി എപ്പോഴും പറയുന്നതാണ് പുത്തങ്ങാവിലെ അമ്മച്ചിയെക്കുറിച്ച്. അപ്പം ആ ഒരു പാത നമ്മൾക്കും നമ്മുടെ തലമുറയിലും അത് കൈമാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുവാനായി തിരുമേനിയുടെ വാക്കുകളിലൂടെ നമുക്ക് സാധിക്കുവാനായി ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തോമസ് മാർ അതനാസ് തിരുമേനിയോടുള്ള ഭക്തി ആദരവുകൾ ഏറ്റവും വിനയപൂർവ്വം സമർപ്പിച്ചുകൊള്ളട്ടെ. ഇന്നലെ തന്നെ ഇവിടുത്തെ ഗായക സംഘത്തിൻ്റെ പ്രോഗ്രാമിൽ തോമസ് അച്ഛൻ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇന്നത്തെ ഈ പരിപാടിയിൽ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കിലും ഇവിടെ വന്ന് നമുക്ക് നല്ല ഒരു പ്രഭാഷണം നടത്തി തന്ന വൈദിക സെമിനാരി പ്രിൻസിപ്പൾ തോമസ് അച്ഛനോടുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച നമ്മുടെ മൊബൈലിലെ വൈസ് പ്രസിഡൻറ്റ് ബേബിക്കുട്ടി കൊച്ചമ്മ. കൊച്ചമ്മ പ്രായത്തെ കവിഞ്ഞ അതിലും ഉപരിയായിട്ട് വളരെ ചെറുപ്പക്കാരോട് ആരിയായി തന്നെ ഈ മീറ്റിംഗിൽ വരികയും വളരെ നേരത്തെ തന്നെ എത്തുകയും നമ്മളെ ആശംസകൾ അറിയിക്കുകയും ചെയ്ത കൊച്ചമ്മയോടുള്ള നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി ഇവിടെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തന്ന ഇവിടുത്തെ മാനേജർ അച്ഛൻ സി കുറിയാക്കോസ് അച്ഛൻ. കാരണം അച്ഛനെ ഇവിടെ എല്ലാ പലയിടത്തും പല പ്രോഗ്രാമുകൾ ഈ ദിനങ്ങളിൽ നടക്കുന്നത് കൊണ്ട് അച്ഛന് എല്ലായിടത്തും ഓടി എത്തുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാലും എന്നിരുന്നാലും ഇവിടെ നല്ല നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അച്ഛനോടും ഉള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് കുറച്ച് വൈദികർ വന്നിട്ടുണ്ട്. ജോർജ് പനയ്ക്കാമറ്റ അച്ഛൻ, മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്ന് ഗീവർഗീസ് അച്ഛൻ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നിന്ന് വൈ തോമസ് അച്ഛൻ, തോമസ് സാമുവൽ അച്ഛൻ, ഐ പി സാമച്ചൻ, അങ്ങനെ വന്നു ചേർന്ന എല്ലാ വൈദികരോടുമുള്ള പ്രത്യേകമായ നന്ദിയും ഒപ്പം ഇവർക്ക് വേണ്ട ഇവരെ ഇവർക്ക് വന്ന കൊച്ചുമ്മമാരോടൊപ്പമാണ് അവർ വന്നിരിക്കുന്നത്. അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. വന്നു ചേർന്ന എല്ലാ കൊച്ചുമ്മമാരോടും പ്രത്യേകമായ നന്ദി. വീണ്ടും ആനുവൽ കോൺഫറൻസിൽ നമുക്ക് നല്ല എന്താണ് കരുത്തോടുകൂടി പരിശുദ്ധനായ പരിമൽ തിരുമേനിയുടെ വാക്കുകൾ പോലെ പ്രബോധനങ്ങൾ പോലെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറ്റി നമുക്കൊരു ജോലി കിട്ടണം, നമ്മുടെ രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണം, എന്നാൽ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള കരുത്ത് കിട്ടണമേ എന്ന് ഈ പുതിയ ദിവസങ്ങളിൽ ഈ ശുദ്ധീകരണ ദിനത്തിൽ നമുക്ക് ആയിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രത്യേകിച്ച് ഇത് കോമ്പയർ ചെയ്തത് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ കൊച്ചമ്മയാണ്. ആദ്യമായിട്ട് വരികയാണ് ഈ മീറ്റിങ്ങിലെന്ന് പറഞ്ഞു കൊച്ചമ്മയോടുള്ള പ്രത്യേകമായ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.